പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദവർഗളുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ അവന്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനം മുജമ്മഉ സഖാഫത്തു സുന്നിയ, ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദവർഗളുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ചെറിയ സ്ഥാപനമാണെങ്കിലും ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റൊരുപാട് സംസ്ഥാനങ്ങളിലും വിദേശ നാടുകളിലെല്ലാം താമസിക്കുന്ന മലയാളികളും അല്ലാത്തവരും നമ്മുടെ ഈ ചെറിയ സ്ഥാപനത്തെ അവർ അറിയുകയും ഈ സ്ഥാപനത്തിലേക്ക് അവർ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാരണം ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഇവിടെ നടക്കുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുർ റഹ്മാൻ ഇമ്പിച്ചുകോയ തങ്ങൾ അൽ ബുഖാരി, ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവരുകളുടെ ആ ആത്മീയ നേതൃത്വമാണ് ഈ ഒരു ചെറിയ സ്ഥാപനത്തിന് ഇത്രയും പ്രസിദ്ധിയും പ്രചരണവും ഉണ്ടാകാൻ കാരണം. കാസർഗോഡ് ജില്ലയിലെ ഈ ബായാർ എന്ന് പറയുന്ന ഈ കുഗ്രാമം ഇന്നിവിടെ എത്തിപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ, എല്ലാവർക്കും അറിയാം നാനാ ഭാഗത്തു നിന്ന് ഈ ഗ്രാമത്തിലേക്ക്, ഈ സ്ഥാപനത്തിലേക്ക് എത്താനുള്ള വഴികൾ വളരെയേറെ തരണം ചെയ്തുകൊണ്ടാണ് ഇവിടത്തേക്ക് എത്തേണ്ടത്. വാഹന സൗകര്യങ്ങൾ വളരെ കുറവാണ്. സ്പെഷ്യലായി വാഹനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വരാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ പ്രദേശത്തേക്ക് വരുന്ന മുഴുവൻ റോഡുകളും വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇവിടെ ആളുകൾ എത്തിപ്പെടുന്നത്. ഇതെല്ലാവർക്കും അറിയാമെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ സ്വലാത്ത് മജ്ലിസിലും ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ദുആയിലും ഇവിടെ സംബന്ധിക്കണമെന്ന ആ ഒരു അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് എന്തും ഇവിടെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. അതിന്റെ എല്ലാം കാരണം ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ പേരിലുള്ള അവിടുത്തെ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ് എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി
നേരിട്ട് നമുക്ക് ഇജാസത്ത് നൽകിയിരിക്കുകയാണ്. ഖുർആൻ നേരിട്ട് നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിന്റെ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്, മലക്കുകളുടെ സ്വലാത്ത് ആ ഹബീബിനിക്കുണ്ട്. അതുകൊണ്ട് ഓ സത്യവിശ്വാസികളെ, നിങ്ങളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ധാരാളം നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തങ്ങൾ പഠിപ്പിച്ചതും സ്വഹാബത്തത് ചൊല്ലിയതും അതിന്റെ ബഹുമാനവും മഹത്വവും പലപ്പോഴുമായി നാം കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്. ഈ ഒരു ഭായാറ് മുജമ്മ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഓരോ മാസവും ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് സ്വലാത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇവിടെ ഒരു ഭക്ഷണ വിതരണം നടക്കുന്നില്ല. ഇരിക്കാൻ ഇവിടെ വരുന്നവർക്ക് ആവശ്യമായ സൗകര്യം പോലും ഏർപ്പെടുത്താൻ ഇവിടുത്തെ സംഘാടകർക്ക് സാധിക്കുന്നില്ല. ചിലപ്പോൾ കുടിക്കാനുള്ള വെള്ളം പോലും നമുക്ക് ലഭിക്കാതെ നാം പ്രയാസപ്പെടുന്നു. നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ഒരു ബഹുമാനമാണ്, ഒരു മഹത്വമാണ്. കാരണം ഈ സ്വലാത്തിന്റെ മജ്‌ലിസ് കാരണമായി ധാരാളം ആളുകൾക്ക് ഇതുകൊണ്ട് അവർക്ക് ഗുണങ്ങൾ ഫലം അവർക്ക് ഉണ്ടാകുന്ന സമയത്ത് തുടങ്ങാതെ അവർ ഈ മജ്‌ലിസിൽ എത്തിപ്പെടുന്നു. ഇതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ മജ്‌ലിസിലേക്ക് എത്തിപ്പെടുന്നു. മാത്രമല്ല അള്ളാഹുവിന്റെ ദീനുമായി ബന്ധം കുറവുള്ളവർ ഇത്തരത്തിലുള്ള ഒരു ആത്മീയ മജ്‌ലിസിൽ ജീവിതത്തിൽ സംബന്ധിക്കാത്തവർ ആരോ പറഞ്ഞു കേട്ട് അവർക്കെന്തെങ്കിലും ഒരു വിഷമം നേരിട്ട സമയത്ത് ചിലപ്പോൾ മാരകമായ രോഗങ്ങളാകാം, ചിലപ്പോൾ എന്തെങ്കിലും വലിയ മുസീബത്താകാം, സാമ്പത്തിക നഷ്ടങ്ങളാകാം, അങ്ങനെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിടുന്ന സമയത്ത് നിങ്ങൾ ബായാറിൽ അവിടെ മജ്‌ലിസിൽ സ്വലാത്ത് മജ്‌ലിസിൽ നിങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ബായാറിൽ പോകണം, ആ തങ്ങളവരുടെ മജ്‌ലിസിൽ ഒന്ന് നിങ്ങൾ സംബന്ധിക്കണം എന്നാരോ പറയുന്നത് കേട്ട് ഈ മജ്‌ലിസിൽ സംബന്ധിക്കുകയും അത് കാരണമായി അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടിയതും ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. എന്തിനാണ് അമ്പിയാക്കൾക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകിയത്? വിശുദ്ധമായ ദീനിനെ, ഇസ്ലാമിനെ ഇവിടെ പതിരിപ്പിക്കുന്ന സമയത്ത് ജനങ്ങളുടെ മനസ്സിൽ അവരുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി, ഈമാൻ എനിക്കൊരു തുമഅനീനത്ത് കിട്ടാൻ വേണ്ടി
ഉറച്ച ഈമാൻ അവർക്കുണ്ടാകാൻ വേണ്ടി ഇത്തരത്തിലുള്ള അമാനുഷികതകൾ അഥവാ അത്ഭുതങ്ങൾ മാജിദത്തുകൾ അള്ളാഹുവിന്റെ അംബിയാക്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്ത് കാണിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂജിദാത്തുകൾ നമുക്കറിയാം, ധാരാളം മൂജിദാത്തുകൾ അവിടുത്തെ ജീവിതകാലത്തുണ്ടായിട്ടുണ്ട്. അവിടുത്തെ മൂജിദത്തുകളിൽ ഏറ്റവും വലിയ മൂജിദത്താണ് പരിശുദ്ധമായ ഖുർആൻ. നമുക്കെല്ലാവർക്കും അറിയാം, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഖുർആൻ ഏത് രൂപത്തിലാണോ അവതരിപ്പിക്കപ്പെട്ടത്, ആ രൂപത്തിൽ തന്നെ ഇന്ന് ലോകത്ത് പരിശുദ്ധ ഖുർആൻ, ആധുനിക ലോകത്തും ഖുർആൻ നിലകൊള്ളുകയാണ്. എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ വന്നാലും ത്തിന്റെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു അവസ്ഥ പരിശുദ്ധ ഖുർആനിന് ഒരിക്കലും തന്നെ വന്നിട്ടില്ല. മറിച്ച് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട ഓരോ ശാസ്ത്ര സംവിധാനങ്ങളും അത് ഖുർആനിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനും ഖുർആനിന്റെ കൽപ്പനകളെയും ഖുർആനിന്റെ ആ വിജ്ഞാനങ്ങളെയും ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്ന ഖുർആനിന്റെ ആശയങ്ങളെ ഒന്നുകൂടി ഇവിടെ ശക്തിപ്പെടുത്താനാണ് ലോകത്ത് സർവ കണ്ടുപിടുത്തങ്ങളും കാരണമായിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകൾ, ധാരാളം മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ ഫലം അത് ലോകത്ത് മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ, അവിടുത്തെ മുഹിബ്ബീങ്ങൾ ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നേർ സാക്ഷ്യങ്ങളാണ് നാം നമ്മുടെ മജ്‌ലിസിലൂടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്, പേര് പറയേണ്ടവരുണ്ട്. നേരത്തെ ഞാൻ മജ്‌ലിസ് ഇവിടെ വന്നപ്പോ തന്നെ മഗ്‌രിബിന്റെ ശേഷവും മഗ്‌രിബിന് മുമ്പും കണ്ട ധാരാളം ആളുകളുണ്ട്. ജീവിതത്തിൽ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും മുറിഞ്ഞ് ഒരിക്കലും തന്നെ ഒരു ജീവൻ തിരിച്ചു കിട്ടുകയില്ലെന്ന്, മരണത്തിലേക്ക് ദിവസങ്ങൾ എണ്ണിയിരുന്ന ആളുകൾ, വൈദ്യന്മാർ ഒരു പരീക്ഷണവും ഇനി നടത്തേണ്ടതില്ലെന്നും നിങ്ങൾക്ക് മരണത്തെ പ്രതീക്ഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന് തിരിച്ചയക്കപ്പെട്ട എത്രയോ ആളുകൾ നേരെ മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദിനെ സന്ദർശിക്കുകയും അവിടുന്ന് മന്ത്രിച്ചു കൊടുക്കുകയും സ്വലാത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പറയുകയും അത് കാരണമായി അവർക്ക് ധാരാളം ഫലങ്ങൾ അനുഭവിച്ചവർ ഇന്നും ഈ മജ്‌ലിസിൽ സ്ഥിരമായി മുടങ്ങാതെ വരുന്നവരുണ്ട്. നേരത്തെ തന്നെ ചെറുപ്പക്കാരനെ കണ്ടിരുന്നു, നിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ. അദ്ദേഹത്തിന് ധാരാളം ഈ മജ്‌ലിസിനെ സംബന്ധിച്ച് പറയാനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിലൂടെ ഉണ്ടായ അനുഭവങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സയ്യിദന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ ദർജയേറ്റ് കൊടുക്കുമാറാകട്ടെ, മഹാനവറികളുടെ ജീവിതകാലത്ത് ഏത് വേദിയിൽ ചെന്നാലും ഏത് സദസ്സിൽ ചെന്നാലും അവിടുന്ന് ഉപദേശിക്കുന്ന രണ്ട് വാക്കുകളാണെങ്കിലും ആ രണ്ട് വാക്കിൽ ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിങ്ങൾ പതിവാക്കണം, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരാകണം, അതുകൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, ആ സ്വലാത്ത് മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഉപദേശം പലപ്പോഴും നാം നേരിട്ട് കേട്ടവരാണ്, നമുക്ക് അനുഭവമുള്ളതാണ്.
ബഹുമാനപ്പെട്ട താജുലുലമക്ക് ശേഷം വന്യരായ എം എ ഉസ്താദ് അള്ളാഹു അവിടുത്ത് ദർജയേറ്റ് കൊടുക്കുമാറാകട്ടെ. ആ എം എ ഉസ്താദും അവിടുത്തെ ജീവിതത്തിൽ ഉപദേശം ആവശ്യപ്പെട്ടവരോടൊക്കെ പറയാനുണ്ടായിരുന്നത് അവസാന കാലഘട്ടത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം എട്ടിക്കുളത്ത് മഹാനായ സയ്യിദന താജുല്ലുൽ മഖദ്ദസ് അല്ലാഹു സദഹുൽ അസീസ് മഹാനവറുകളെ സിയാറത്ത് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വന്യരായ നൂറുൽ ഉലമ എം എ ഉസ്താദിനെ സിയാറത്ത് ചെയ്തപ്പോ ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുമ്പോ ഉസ്താദ് ചോദിച്ചു, അന്വേഷണങ്ങളൊക്കെ നമ്മോടൊക്കെ അന്വേഷിച്ചതിന് ശേഷം അവിടെ നിന്ന് ഉള്ളിൽ പോയി ഒരു ചെറിയ ഗ്രന്ഥം കൊണ്ടുവന്നു, ഒരു ചെറിയ കിതാബ്, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് രചിച്ച ക്രോഡീകരിച്ച ലോകത്തിന്റെ നേതാവ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഉള്ള സ്വലാത്ത്, ആ സ്വലാത്തുകളെ ക്രോഡീകരിച്ച ഒരു ചെറിയ കിതാബ് കൊണ്ടുവന്ന് കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, മക്കളെ ഇതിലൂടെ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നാളെ നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ കബറിലും നാളെ പരലോകത്തും നമുക്ക് ഉപകാരം കിട്ടണമെങ്കിൽ നമ്മുടെ നിസ്കാരത്തോടൊപ്പം ഖുർആനോത്തിനോടൊപ്പം സൽക്കർമ്മങ്ങൾക്കൊപ്പം സ്വലാത്ത് ഒരിക്കലും തന്നെ വഴുവായി പോകരുത്. പതിവായി സ്വലാത്ത് ചൊല്ലുന്നവരാകണം, പതിവായി സ്വലാത്ത് അത് പതിവാക്കുന്നവരാകണം. ജീവിതത്തിൽ ഒരു ദിവസവും സ്വലാത്ത് വർദ്ധിപ്പിക്കാത്ത ഒരു ദിവസവും ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒഴിവുള്ള സമയങ്ങളിലെല്ലാം നമ്മുടെ നാവിനെ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ നാവിനെ ചെലവാക്കണമെന്ന് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് ഉപദേശിക്കുകയുണ്ടായി. ഇങ്ങനെ എല്ലാ ആലിമീങ്ങളും സാദാത്തുകളും മഹാന്മാരുമൊക്കെ ഉപദേശിക്കുന്നത് ലോകത്തിന്റെ നേതാവ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നമ്മുടെ നിസ്കാരം, ആ നിസ്കാരം ജീവിതത്തിൽ ഒരു രണ്ടര കാലത്ത് നിസ്കാരം പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിച്ചത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. നാം ജീവിതത്തിൽ എത്ര നിസ്കരിച്ചിട്ടുണ്ട്, എത്ര ഫറളുകൾ നിസ്കരിച്ചിട്ടുണ്ട്, എത്ര സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ആ നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു രണ്ടര കാലത്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അതൊരിക്കലും തന്നെ നഷ്ടപ്പെടുകയില്ലെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം കൃത്യമായി നിസ്കാരങ്ങളും നോമ്പുകളും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതോടുകൂടെ കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ നമ്മുടെ മഹാന്മാർ ഉപദേശിക്കുന്നത് പോലെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നാം സമയം കണ്ടെത്തുക. ആ സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഫറദായ കാര്യങ്ങൾക്ക് സമയം മാറ്റിവെച്ചാൽ ഒഴിവുള്ള സമയങ്ങളിലെല്ലാം ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ മറുപടി, എന്നാൽ ആ സ്വലാത്ത് മാത്രം നമ്മുടെ ദുന്യവിയായ ഉഹ്റവിയായ എല്ലാ പ്രശ്നങ്ങൾക്കും ആ സ്വലാത്ത് മതിയാകുന്നതാണ്. ദുനിയാവിൽ എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളുമുണ്ടോ, അതേത് പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ
രോഗം സുഖപ്പെട്ട് കിട്ടാൻ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടാൻ, ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ വേണ്ടി ആ സ്വലാത്ത് നമുക്കതിന് പരിഹാരമാണ്. ഇതുപോലെ തന്നെ നമുക്ക് പരലോകത്ത് ഏതെല്ലാം ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കണമെന്നുണ്ടോ, നാളെ മഹ്ശറിൽ ചെന്നു കഴിഞ്ഞാൽ അർശിന്റെ തണൽ ലഭിക്കണം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകണം, ഹൗദുൽ കൗഥർ നമുക്ക് ലഭിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം, ഇങ്ങനെ ധാരാളം ആഗ്രഹങ്ങൾ നമുക്ക് നാളെ പരലോകത്തും നമുക്കുണ്ട്. ഇതെല്ലാം നമുക്ക് ലഭിക്കാൻ സ്വലാത്ത് അതിനൊരു പരിഹാരമാണ്. കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ എത്രത്തോളം സ്വലാത്തുകൾ കൂടുതൽ ചൊല്ലാൻ പറ്റുന്നുണ്ടോ, സാധിക്കുന്നുണ്ടോ, അത്രയും നമുക്ക് പദവികളും അത്രയും ബഹുമാനങ്ങളും അത്രയും നമ്മുടെ ആവശ്യങ്ങളിൽ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അത് കാരണമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അൽഹംദുലില്ലാ നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസ്. എത്രയോ ക്യാൻസർ രോഗികൾ, അവർക്ക് ക്യാൻസർ രോഗം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെട്ട് കൈകളും അതുപോലെ തന്നെ പല അവയവങ്ങളിലും കണ്ണിനും ചെവിയിലും ക്യാൻസർ ബാധിച്ച് മഹാനായ തങ്ങൾ ഉസ്താദിന്റെ സമീപത്ത് വന്നവർക്ക് വലിയ സാന്ത്വനമായിട്ടുണ്ട് ഈ മജ്ലിസ്, വലിയ പരിഹാരമായിട്ടുണ്ട് ഈ മജ്ലിസ്. സുബ്ഹാനല്ലാഹ്, ഹോസ്പിറ്റലിൽ നിന്ന് അതാ മയ്യത്തുകളെ പോലെ ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരുപാട് അതാ രോഗികൾ നടക്കാൻ പോലും പറ്റാതെ ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇവിടെ എത്തിപ്പെട്ട് സ്വലാത്തിൽ സ്ഥിരമായി സംബന്ധിച്ച ആളുകള് ഇന്നതാ അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ വാഹനങ്ങളിൽ നല്ല റാഹത്തോടെ അതുപോലെ ഇറങ്ങി നടന്നുകൊണ്ട് ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് എത്തിപ്പെട്ടവരുണ്ട്. ഇന്ന് തന്നെ വൈകുന്നേരം കുറെ ദിവസമായി എന്നെ വിളിക്കുന്നു എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു സുഹൃത്ത്, എന്റെ മഹല്ലത്തിൽപ്പെട്ട ആളാണ്, എന്റെ മഹല്ലത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴേക്ക് സ്വലാത്തിന് വരാറുണ്ട്. ആ സ്വലാത്ത് മജ്ലിസിൽ ഒരു ദിവസം അതാ ഒരു രോഗി കാല് മുട്ടിന്റേതായ വല്ലാത്ത വേദന, എന്നിട്ടതാ കാലിന്റെ മാംസങ്ങളൊക്കെ അവിടുന്ന് വല്ലാതെ മോശമായി എല്ല് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ നടക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ട് ശരീരമാസകലം ക്ഷീണിച്ച ഒരു സ്ത്രീ അതാ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ കാലിന്റെ തായ്ഭാഗത്ത് മാറ്റണമെന്ന് പറഞ്ഞ ആ സ്ത്രീയെ കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞ സ്വലാത്തിന് മുമ്പ്, മൂന്ന് സ്വലാത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ സമീപത്തേക്ക് ആ സ്ത്രീയെ കയ്യിൽ താങ്ങി പിടിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത്. എന്നിട്ട് മഹാനായ തങ്ങൾ ഉസ്താദ് അവരോട് പറഞ്ഞു, നിങ്ങളെ സ്വലാത്ത് ചൊല്ലിക്കോ, നിങ്ങളെ സ്വലാത്തിന് സംബന്ധിച്ചോ ആ സ്ത്രീയുടെ രോഗം മാറണമെന്ന ഉദ്ദേശത്തോടുകൂടെ ബന്ധപ്പെട്ട ആളുകളെ സ്വലാത്തിൽ നിങ്ങളെ സംബന്ധിച്ചോ, അള്ളാഹു ശിഫയാക്കും, ഞാൻ ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് വൈകുന്നേരം ആ സ്ത്രീയും കുടുംബക്കാരും വളരെ റാഹത്തോടുകൂടെ നടന്നുകൊണ്ട് ഈ മജ്ലിസിലേക്ക് ഈ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ കാണാൻ വേണ്ടി സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഇന്ന് ഈ മജ്ലിസിൽ അവരെ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇതെല്ലാം ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ പവറാണ്, ആ സ്വലാത്തിന്റെ ബഹുമാനമാണ്. നാം നന്നായി ആലോചിക്കണം, മനസ്സിലാക്കണം, ആരാണ് ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും വലിയ സ്ഥാനം കൊടുത്ത് ആദരിച്ച അല്ലാഹുവിന്റെ ഹബീബാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരാൻ പോകുന്ന. അൽഹംദുലില്ലാ, ആ റബീഉൽ അവ്വൽ വരുമ്പോ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ സന്തോഷിക്കുകയാണ്, ഈമാനുള്ളവർ സന്തോഷിക്കുകയാണ്. എന്താ കാരണം? അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മ ആ ദിവസം വരുന്നു. ആ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ റബീഉൽ അവ്വൽ വരികയാണ്. അതൊരു വല്ലാത്ത വസന്തമാണ്, വല്ലാത്ത സന്തോഷമാണ്. ചെറിയ മക്കൾക്കും വലിയവർക്കും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന പവിത്രമായ റബീഉൽ അവ്വൽ കടന്നു വരുന്നു. ലോകത്തിന്റെ നേതാവിന്റെ ജനനമാണ്. അതുപോലത്തൊരു ജനനം ഒരു ജന്മദിനം ലോകത്ത് ഒരാളുടെയും ജന്മദിനം ലോകത്ത് കൊണ്ടാടുന്നില്ല.
അത്രയും വലിയ ജന്മദിനം അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ്. പവിത്രമായ റബിയുള്ളവരെ നമുക്ക് വരാൻ പോകുന്നത്. ഓ മുഅ്മിനീങ്ങളെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്ഥാനം അത് ചെറിയ സ്ഥാനമല്ലല്ലോ. ഒരു ദിവസം മഹാന്മാരായ സ്വഹാബത്ത് സുബ്ഹാനല്ലാഹ് പവിത്രമായ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ വെച്ച് സ്വഹാബത്ത്, അതാ ഒരുപാട് മഹാന്മാരായ അമ്പിയാക്കളുടെ മദ്ഹുകൾ പറയുകയാണ്. മഹാന്മാരുടെ മദ്ഹ് പറയുന്നത് വലിയ പുണ്യകർമ്മമാണ്. ദിക്റുൽ അമ്പിയായ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറാ. അമ്പിയാക്കളെ പറ്റി പറയൽ, അമ്പിയാക്കളെ മദ്ഹ് പറയൽ, നബിമാരുടെ ബഹുമാനം പറയല്, അത് ഇബാദത്താണ്. അത് ഇബാദത്താണ്. പ്രിയപ്പെട്ടവരെ നാം നന്നായി മനസ്സിലാക്കണം. ഏതെങ്കിലും ചില ആശയക്കാർ, ചില പുത്തൻവാദികൾ, വിവരമില്ലാത്തവർ വന്ന് എന്തെങ്കിലും പറയുമ്പോ നമ്മൾ അതൊന്നും ചെവി കൊടുക്കേണ്ടവരല്ല. നാം നന്നായി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അമ്പിയാക്കളെ പറ്റി പറയുന്നത് ഇബാദത്താണ്. നാം റബിയുള്ളവല് വരുമ്പോ മൗലിദ് ഓതുന്നു, സുബ്ഹാനല്ലദി അതുലഅ ഫീ ശഹ്രി റബിയുല്ലവല് ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ എന്ന് തുടങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്നു. ആ മൗലിദ് എന്താണ് അതിൽ പറയുന്നത്? അമ്പിയാക്കളുടെ മദ്ഹാണ്, മഹാന്മാരുടെ മദഹാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാണ് പറയുന്നത്. ആ നബിമാരെ പറ്റി പറയുന്നത്, അമ്പിയാക്കളെ പറ്റി പറയുന്നത്, അത് ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന കഫാറാ, സ്വാലിഹീങ്ങളെ പറ്റി പറയലേ, മഹാന്മാരെ പറ്റി പറയലേ, സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയലേ, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയലേ, അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയലേ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയലേ, ഇതുപോലത്തെ മഹാന്മാരെ കുറിച്ച്. അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്ത് നമ്മിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ആലിമീങ്ങളും സാദാത്തീങ്ങളും താജുല്ലുരമയെ പറ്റി, എം എ ഉസ്താദിനെ പറ്റി, പൊസോട്ടതങ്ങൾ ഉസ്താദിനെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള ആലിമീങ്ങളെ സംബന്ധിച്ച് പറയലേ, സാദാത്തീങ്ങളെ സംബന്ധിച്ച് പറയല്, അത് അതാ നമ്മുടെ ദോഷം പൊറുത്ത് കിട്ടാൻ. നമ്മളുടെ ദോഷങ്ങൾ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, ദോഷങ്ങൾ പൊറുത്ത് കിട്ടാൻ അതൊരു കാരണമാണ്. വളരെ പുണ്യമുള്ള കർമ്മമാണത്, വളരെ ബഹുമാനമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു ദിവസം മഹാന്മാരായ സ്വഹാബത്ത്, അതാ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ബഹുമാനം ഇങ്ങനെ പറയുകയാണ്. അമ്പിയാക്കളെ ബഹുമാനം ഇങ്ങനെ പറയുന്നു. ആദൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഒരു സ്വഹാബി പറയുന്നു, ആദൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീഫയാണ്, ഭൂമിയിലൊരു ഖലീഫയാണ്, അല്ലാഹുവിന്റെ ഖലീഫയാണ്. അതുപോലെ തന്നെ ആദിമ മനുഷ്യനാണ്, മനുഷ്യരുടെ പിതാവാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പ്രവാചകനാണ്. ഇങ്ങനെ ഒരു സ്വഹാബി ആദൻ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം പറയുന്നു. ബഹുമാനമെന്ന് പറഞ്ഞാൽ ആദൻ നബി അലൈഹിസ്സലാമിന്റെ മൗലിദാണ്, അവിടുത്തെ മഹത്വമാണ്. ആ ആദൻ നബി അലൈഹിസ്സലാമിന്റെ അതാ ഖിസ്സകളും അവിടുത്തെ ചരിത്രങ്ങളും ബഹുമാനങ്ങളും ഇങ്ങനെ ഒരു സ്വഹാബി പറയുമ്പോ വേറെ ഒരു സ്വഹാബി പറയുന്നു, ഇബ്രാഹിമു ഖലീലുല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്, പ്രവാചകരാണ്. നംബ്രൂദ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായി മുഅ്ജിസത്തുകൊണ്ട് രക്ഷപ്പെട്ട മഹാനാണ്. വലിയ തീകുണ്ടാരമുണ്ടാക്കി ആ തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനങ്ങ് എറിഞ്ഞു കളഞ്ഞു. പക്ഷേ അവിടുത്തെ രോമത്തിന് പോലും ഒരു ക്ഷീണവും ക്ഷീണവും ഉണ്ടായില്ല. ആ തീയിൽ കടന്നുകൊണ്ട്, ആ തീയിൽ വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ വെച്ച് മഹാനവറുകൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അവിടുത്തെ രോമത്തിന് പോലും ഒരു ചെറിയ വേദന പോലും, രോമത്തിന് പോലും ഒരു ചെറിയ കരിയൽ പോലും സംഭവിച്ചില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം, അള്ളാഹുവിന്റെ ഖലീലാണെന്നും ഖലീലുള്ള എന്ന പദവിയുള്ള ആളാണെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഒരു സ്വഹാബി ഇങ്ങനെ പറയുകയാണ്,
ഇതുപോലെ തന്നെ വേറെ ഒരു സ്വഹാബി പറയുന്ന മൂസാ കലീമുല്ലാ, മൂസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മികളിൽ പെട്ട മഹാനാണ്, അള്ളാഹുവിനോട് ദുനിയാവിൽ വെച്ച് സംഭാഷണം നടത്തിയ മഹാനാണ്, ഇങ്ങനെ തുടങ്ങി കലീമുല്ലാ എന്ന പദവിയുള്ള മഹാനാണ്, ഇങ്ങനെ തുടങ്ങി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനങ്ങളും ഫിർഔനെ ഒതുക്കിയതും ഫിർഔനെ ഇവിടുന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതും ഫിർഔനെതിരെ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയ മഹാനാണെന്ന് ബഹുമാനപ്പെട്ട ഈ പദാ മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് സ്വഹാബത്ത് ഇങ്ങനെ പറയുന്നു. അപ്പടതാ ഈസാ റൂഹുള്ളാ, വേറെ ഒരു സ്വഹാബി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം പറയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം അതാ വേറെ ഒരു സ്വഹാബി റൂഹുള്ളാ, റൂഹുള്ളാ എന്ന പദവിയുള്ള മഹാനാണെന്ന് ഇങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും പറയുമ്പോ ഒരു അമ്പിയാക്കളെ പറ്റി അവിടെയുള്ള മഹാന്മാരായ സ്വഹാബത്ത് അമ്പിയാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരുടെ സംസാരങ്ങളെല്ലാം പള്ളിയുടെ പുറത്തു നിന്നെല്ലാം അത് ശ്രവിച്ചിരുന്നു. അത് മുഴുവനും കേട്ടതിന് ശേഷം ആ സ്വഹാബത്തിന്റെ നടുവിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നുകൊണ്ട് അവരോട് പറയുന്നു, സ്വഹാബത്തെ എന്താ പറയേണ്ടത്? മഹാന്മാരെ മദ്ഹ് പറയൽ ശിർക്കാണെങ്കിലേ, മഹത്തുക്കളെ പറയുന്നത് തെറ്റാണെങ്കില് നിങ്ങളത് പറയാൻ പാടില്ലെന്ന് പറയേണ്ടതായിരുന്നു, പക്ഷേ തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ഹുവ കദാലിക, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വലിയ മഹത്വമുള്ള മഹാനാണ്. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഹുവ കദാലിക, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും വലിയ ബഹുമാനമുള്ള ആളാണ്. നിങ്ങൾ പറഞ്ഞല്ലോ മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച്. ഉലമാക്കളെ, കാരണവന്മാരെ, നല്ലവരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ മഹത്വവും അവിടുത്തെ സ്വലാത്തും നിറഞ്ഞൊഴുകുന്ന ഉന്നതമായ മുബാറക്കായ ഒരു മജ്ലിസിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിക്കുന്നവർ, നമുക്ക് കടപ്പാടുള്ളവർ, വേണ്ടപ്പെട്ടവർ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ എല്ലാവരുടെയും എല്ലാവിധ ദോഷങ്ങളും അള്ളാഹു പൊറുത്തു തരട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ. വിഷമങ്ങളെ അള്ളാഹു അകറ്റിത്തരട്ടെ. അവരുടെയും നമ്മുടെയും സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലമാക്കട്ടെ. നമ്മെയും അവരെയും, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മളോട് അവരുടെയും നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുടെയും എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലമാക്കി, പ്രയാസങ്ങൾ ദൂരീകരിച്ച് സന്തോഷവും ഹിമ്മത്തും ആഫിയത്തും ബറക്കത്തും ഐശ്വര്യവും അവർക്കും നമുക്കും അള്ളാഹു ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, മാസം തോറും നടക്കുന്ന കേരളത്തിലെ വിപുലമായ സ്വലാത്ത് മജ്ലിസുകളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ മഹത്തായ മജ്ലിസ്. ഇന്ന് ഇവിടെ മീലാദ് ക്യാമ്പയിനിന്റെ ഉദ്ഘാടന പ്രഖ്യാപനവും കൂടി വരാനുണ്ട് എന്ന് സംഘാടകർ പറഞ്ഞു. സഫർ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അടുത്ത മാസം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ലോകത്തെ വിശ്വാസികൾ എല്ലാവരും ആനന്ദ തുന്തിരരാകുന്ന, സന്തോഷത്തിൽ ആഹ്ലാദത്തിന്റെ അലയൊലികൾ ഉതിർക്കുന്ന മഹിതമായ മഹത്തായ റബീഉൽ അവ്വൽ മാസത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മീലാദ് ക്യാമ്പയിനിന്റെ പ്രഖ്യാപനം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സംഘാടകരുടെ നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. നമുക്ക് കാലാവസ്ഥ
എല്ലാ ഖൈറായ കാര്യങ്ങളും ചെയ്യാനുള്ള അനുകൂലമായ അവസ്ഥയാക്കി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു നമ്മൾ ഈ മഹത്തായ മജ്ലിസിൽ എത്തിയത് കൊണ്ട് വിദൂര ദിക്കുകളിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ എത്രയോ വാഹനങ്ങൾ എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് തന്നെ 5-6 ബസ്സുകൾ ഇങ്ങോട്ട് പുറപ്പെട്ട് വഴിയിൽ വെച്ച് കാണുകയും വഴിയിൽ വെച്ച് അവരൊക്കെ നിറഞ്ഞൊഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ വലിയ വളരെ കൂടുതൽ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഈ വലിയ മജ്ലിസിൽ എത്തുന്നതിന്റെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇഹപര വിജയമാണ്. അങ്ങനെ ഇഹപര വിജയം നേടുന്നവരിൽ അള്ളാഹു സാധുക്കളായ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ജന്മം വരുമ്പോൾ അവിടുന്ന് ഈ ലോകത്തേക്ക് പൂജാതനായ മാസം പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണെന്ന് നമുക്കറിയാം. ആ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് ഉദയം ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലോകത്തിന് മുഴുക്കെ അനുഗ്രഹമായിട്ടല്ലാതെ റഹ്മത്തായിട്ടല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം നിയോഗിച്ച് പറഞ്ഞയച്ചിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ലോകത്തിന് മൊത്തവും അനുഗ്രഹമായി പൂജാതനായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങൾ ഉദയം ചെയ്ത മാസം അടുത്തു വരുമ്പോ ആ മാസം നമ്മുടെ അരികിലേക്ക് സമാഗതമാകുമ്പോ വിശ്വാസികളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം നമ്മെ തെര്യപ്പെടുത്തിയതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ ലോകത്തിന്റെ നേതാവ് അനുഗ്രഹത്തിന്റെ ദാതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളുടെ കാര്യത്തിൽ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം, ആഹ്ലാദിക്കണം, നിങ്ങളുടെ മനസ്സ് ആനന്ദ തുന്തിരമാവണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ നമുക്കറിയാവുന്ന നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, ഉൽ ബി ഫളില്ലാഹി വബി റഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ ഫളില് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ജനങ്ങൾ ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതാരാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് റഹ്മത്താണ്, ഈ ലോകത്തിന് കാരുണ്യമാകുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാ, ഞാൻ അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായി ലഭ്യമായിട്ടുള്ള റഹ്മത്താണ്, കാരുണ്യമാണ്, അനുഗ്രഹമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക, അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞ റഹ്മത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വറഹ്മത്തുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. ആ മുഹമ്മദ് നബിയെ കൊണ്ട് അവർ ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം ഉൽ ബി ഫളില്ലാഹി വ ബി റഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, ആ റഹ്മത്ത് കൊണ്ട് ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ, അവരൊരുമിച്ചു കൂട്ടുന്ന മറ്റ് കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ, ഒരുമിച്ചു കൂട്ടുന്ന സദസ്സുകൾ ഏതെല്ലാമുണ്ടോ, അതിനേക്കാളൊക്കെ ഏറ്റവും ഖൈറായിട്ടുള്ള
ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കലാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ കാലത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം വരുമ്പോ മഹാത്മാക്കൾ പൂർവീകരായ ആളുകളൊക്കെ തന്നെയും ആ കർമ്മം ഭംഗിയായി ചെയ്യുന്നു, അവിടത്തെ അപദാനങ്ങൾ വാഴ്ത്തുന്നു, അവിടത്തെ മൗലിദുകൾ പാരായണം ചെയ്യുന്നു, അവിടത്തെ മഹത്വങ്ങൾ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു. ഇമാം ഖസ്ത്വലാനി സഹീഹുൽ ബുഖാരിക്ക് വിശ്രുതമായ വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതനാണ് മഹാനായ ഇമാം ഖസ്ത്വലാനി. തങ്ങൾ പറഞ്ഞു, വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബിശഹീദി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന റബീഉൽ അവ്വൽ മാസത്തെ പൂർവീകരായ മുസ്ലിമീങ്ങൾ എല്ലാവരും വലാ സാല അഹ്ലുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ആളുകളായിട്ട് ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും ആഘോഷിക്കാറുണ്ട്. യഹ്തഫിലൂന ബിശഹീദി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന മാസം റബീഉൽ അവ്വൽ മാസത്തെ ആഘോഷിക്കാറുണ്ട്. വയഅമലൂന അൽവലായിമ, അവർ സദ്യകൾ ഭക്ഷണം തയ്യാർ ചെയ്യാറുമുണ്ട്. വയഅമലൂന അൽവലായിമ വയതസദ്ദഖൂന ഫീ ലയാലിഹി, റബീഉൽ അവ്വൽ മാസത്തിന്റെ രാപ്പകലുകളിൽ അവർ സദഖ ചെയ്യാറുമുണ്ട്. മാത്രമല്ല വയുദ്ഹിറൂന സുറൂറ വൽ വയുദ്ഹിറൂന അൽഫർഹ വസുറൂറ വൽ മബറാത് വയസീദൂന ഫിൽ മബറാത്, സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഖൈറായ ഗുണകരമായ കാര്യങ്ങൾ വളരെ കൂടുതൽ അവർ ചെയ്യാറുമുണ്ട്. മാത്രമല്ല വയഅൽതനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാൻ അവർ പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിക്കാറുമുണ്ട്. ഇത് മുസ്ലിമീങ്ങളുടെ പൊതുവായ ശൈലിയാണ്, പൊതുവായ ചര്യയാണ്, പൂർവീകർ കാണിച്ചു തന്നിട്ടുള്ള ആചാരമാണെന്ന് ഇമാം ഖസ്ത്വലാനി രേഖപ്പെടുത്തി വെക്കുന്നു. ഹാഫിൽ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തി വെക്കുന്നു. ഒട്ടേറെ ഒട്ടേറെ പണ്ഡിതന്മാർ ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മുസ്ലിം ലോകത്തിന്റെ നിലപാടാണ് നമ്മളെല്ലാവരും റബീഉല്ല ഒരു മാസമാകുമ്പോ സന്തോഷിക്കാനും പ്രത്യേകമായ മൗലിദുകൾ വീടുകളിലും പള്ളികളിലും പൊതു സദസ്സുകളിലും ജനങ്ങൾ സംഘമിക്കുന്നിടത്തൊക്കെ പാരായണം ചെയ്യുവാനുമുള്ള കാരണം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ചരിത്രം എടുത്ത് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളുടെ കാലത്തോളം അതിന് പഴക്കമുണ്ട്. സ്വഹാബത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ആ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് അവിടുന്ന് വല്ലാത്ത സന്തോഷ പ്രകടനം നടത്തിയിരുന്നതായി ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹഫ്ദ് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. ഹഫ്ദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ അത് രേഖപ്പെടുത്തി വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആട്ടിനെ അറുത്ത് ഭക്ഷണം ദാനം ചെയ്തിരുന്നതായി ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇമാം ഹഫ്ദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം ചെയ്തത് എന്തിനാണെന്നറിയാമോ? അല്ലാഹുവിന്റെ റസൂൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങളെ അല്ലാഹു ഭൂമിലോകത്തേക്ക് അനുഗ്രഹമായി നൽകിയതിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആട്ടിനെ അറുത്ത് ഭക്ഷണം വിതരണം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഹഫ്ദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ ഇത് സംബന്ധമായി രചിച്ച ഗ്രന്ഥത്തിൽ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് തന്നെ കാണിച്ചു തന്നിട്ടുള്ള ഒരു ചര്യയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ്. സ്വഹാബികൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്.
നമ്മുടെ രാജ്യത്തുള്ള പുത്തൻവാദികൾ ഇനി റബീഉല അവ്വലി മാസം പിറക്കാൻ പോവുകയാണ്. അതോടുകൂടി അവർ സജീവമായി. എന്നിട്ട് അവർക്ക് പറയാനുള്ളത് എന്താണ്? നാടായ നാടുകളിൽ, ചുമരായ ചുമരുകളിലൊക്കെ അവർക്ക് പോസ്റ്റർ പതിക്കലാണ്. റബീഉല അവ്വലി മാസമായാൽ അവരുടെ ജോലി. അതിലെന്താണ് അവർക്ക് പറയാനുള്ളത്? മൗലിദാഘോഷം അനിസ്ലാമികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്കിടയിൽ 23 വർഷക്കാലം ജീവിച്ച് ഏതെങ്കിലും ഒരു സ്വഹാബി ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് ഓതിയിട്ടുണ്ടോ, നടത്തിയിട്ടുണ്ടോ, ആളെ കൂട്ടിയിട്ടുണ്ടോ, അതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആളുകളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം നമ്മുടെ പരിസരങ്ങളിലൊക്കെ അത്തരം മലീമസമായ വാക്തോരണികൾ നമുക്ക് പലപ്പോഴും കേൾക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാണ്, പ്രമാണങ്ങളെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് ഇത്തരം വാദങ്ങൾ രംഗത്ത് വരുന്നത് എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കണം. മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മഹാനായ സ്വഹാബി പ്രമുഖൻ അബുദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളോട് കൂടെ പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോയപ്പോ ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയി. എങ്ങോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്? അവിടെ നിന്ന് പോകുന്നത് മഹാനായ ആമിറുൽ അൻസ്വാരി എന്ന സ്വഹാബിയുടെ വീട്ടിലേക്കാണ്. അൻസ്വാരിയായ സ്വഹാബി മദീനക്കാരനായ സ്വഹാബിയാണ്. മദീനയിലെ സ്വഹാബികൾക്ക്, മുഹാജിറുകളായ സ്വഹാബികൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ളവരാണ് അൻസ്വാറുകൾ. ആ അൻസ്വാറുകളിൽപ്പെട്ട സ്വഹാബിയാണ് ആമിറുൽ അൻസ്വാരി എന്ന സ്വഹാബി. ആ ആമിറുൽ അൻസ്വാരി എന്ന സ്വഹാബിയുടെ വീട്ടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. അബുദർദ റളിയല്ലാഹു അൻഹു സ്വഹാബി പ്രമുഖനായ ആ വ്യക്തി പറയുന്നു, ഞാനും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയി. മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കൂടെ ആമിറുൽ അൻസാരിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ആമിറുൽ അൻസാരിയുടെ വീട്ടിലെത്തിയപ്പോൾ സഹോദരങ്ങളെ, അവിടെ എന്താണ് രംഗം? ആമിറുൽ അൻസാരി എന്ന സ്വഹാബി തന്റെ വീട്ടിൽ തന്റെ മക്കളെയും കൂട്ടുകുടുംബാദികളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് വലിയ വമ്പിച്ച ഒരു മൗലിദിന്റെ മജ്‌ലിസാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ അതൊക്കെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ നമ്മൾ ഓതുന്ന മൗലിദുകളിലും, നമ്മൾ ഷറഫല്ലന മൗലിദാവട്ടെ, അല്ലെങ്കിൽ മങ്കൂസ് മൗലിദാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള മൗലിദുകൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെയുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാണ്, അവിടുത്തെ മഹത്വമാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ റസൂല് ജനിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രം എടുത്തു പരതിയാൽ, പ്രമാണങ്ങൾ എടുത്തു പരതിയാൽ അനിഷേധ്യമാം വിധം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള പുത്തൻവാദികൾ, മുജാഹിദുകളാവട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ, മറ്റ് ഏത് പ്രസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവരൊക്കെ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റസൂല് ജനിച്ചപ്പോ ഒരത്ഭുതവും ഉണ്ടായിട്ടില്ല എന്നാണ്. സാധാരണ മനുഷ്യനായി നമ്മുടെ ഒക്കെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഉള്ളതുപോലെ അല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സന്ദർഭത്തിൽ ഒരത്ഭുതവും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും അതേ പ്രവാചക സ്നേഹി പ്രവാചക വിരോധികൾ, മൗലിദിന്റെ വിരോധികൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് വസ്തുതയാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹിജ്റ 478 വഫാത്തായ ഇമാമുൽ ഹറമൈനി തങ്ങൾ തന്റെ കിതാബുൽ ഇർഷാദ് എന്ന ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചാൽ കാണാം, മഹാനവർകൾ അതിൽ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, ലാ യുൻകിറുഹു മുൻതമിൻ ഇലൽ ഇസ്ലാം,
മഹാൻ പറയുകയാണ്, ഇസ്ലാമിലേക്ക് ചേർത്തി പറയാൻ പറ്റുന്ന ഒരാൾക്ക് പോലും ആ അത്ഭുതങ്ങളെ നിഷേധിക്കാൻ കഴിയുകയില്ല. അതിനുമാത്രം അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂല് ജനിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളെടുത്ത് പരതിയാൽ ഒരുപാട് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാനത് വിശദീകരിക്കുകയല്ല, ഞാൻ പറയുന്നത് ഈ അത്ഭുതങ്ങൾ റസൂലുള്ളാഹി ജനിച്ചപ്പോൾ ഉണ്ടായ ഈ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ, അതാണ് നമ്മുടെ മൗലിദുകളിൽ കൂടുതൽ ഭാഗങ്ങളിലും പരാമർശിക്കുന്നത്. ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതുകയാണ്. അവിടത്തെ അത്ഭുതങ്ങൾ, ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തോടുകൂടി ഉണ്ടായ അത്ഭുതങ്ങൾ മഹാനവറുകൾ തന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. നമ്മുടെ മൗലിദിലും നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദ്, ഷറഫല്ലര മൗലിദ്, അതിലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിലും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. ഉലിദൽ ഹബീബോ സയ്യിദുൽ മുതഅബ്ബിദോ വന്നൂറു മിം വജനാതിഹി അതവഖദൂ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീബ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങളുടെ ജന്മത്തെ കുറിച്ച് പറയുന്നത് കാണാം. ഉരിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിം വജനാതിഹി യതവഖദു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ ആ രംഗം നമ്മുടെ മൗലിദുകളിൽ വിവരിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാൻ, ഭൂമിയിലേക്ക് പിറക്കാൻ സമയമായപ്പോൾ ആമി നബി റളിയല്ലാഹു അൻഹാ മഹദിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സമാശ്വസിപ്പിക്കാനായി ഹൂറുൽ ഈനുകൾ ഉൾപ്പെടെയുള്ള സ്വർഗീയ സ്ത്രീകൾ വരുന്നു. അവർ ആശ്വസിപ്പിക്കുന്നു, അവർ തലോടുന്നു. മഹാത്മാക്കളായ മലാഖമാര്, മലായിക്കത്തുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിൽ, നേതൃത്വത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. പ്രയാസങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മഹതിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുകയാണ്. ആ സംഭവമാണ് മൗലിദിൽ വിവരിക്കുന്നത്. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിം വജനാതിഹി യതവഖദു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുവതനത്തിൽ നിന്ന്, അവിടത്തെ മുഖത്തിൽ നിന്ന് പ്രകാശമിങ്ങനെ കത്തിജ്വലിക്കുന്നു. വല്ലാത്ത ഒരു സന്തോഷമാണ്, വല്ലാത്ത ഒരു സൗകുമാര്യതയാണ്. അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. ആ രൂപത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിലോകത്തേക്ക് പിറക്കുന്നത്, പൂജാതനാകുന്നത്. ആ സന്തോഷം അങ്ങ് കാണുമ്പോൾ, അല്ലാഹുവിന്റെ റസൂല് ഭൂമിലോകത്തേക്ക് വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപിറവിയിൽ, അവിടത്തെ തിരുജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മൗലിദ് ഓതുന്നതിന്, മൗലിദ് ആഘോഷത്തിന്റെ പ്രൗഢോജ്വലമായ ഉദ്ഘാടന കർമ്മം അവിടെ നിർവഹിക്കപ്പെടുകയാണ്. ആരാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്നോ? ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം
അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സന്തോഷിക്കുന്ന മുഖമങ്ങ് കാണുമ്പോൾ അവിടെ വെച്ച് മൗലിദാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നു. ജിബ്രീൽ പറയുന്നു, ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസൈനിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ആരംഭ റസൂലിന്റെ സൗന്ദര്യത്തിന്റെ തുടിപ്പ് കാണുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ഇത് ലോകത്തെ ഏറ്റവും സുന്ദരനായ കുഞ്ഞാണ്. ഈ കുഞ്ഞിന് സമാനമായി മറ്റൊരു കുഞ്ഞ് വരാനില്ല. മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്ലാഘിക്കപ്പെടുന്ന കുട്ടിയാണ്. ഇതുപോലെ സ്തുതിക്കപ്പെടുന്ന മറ്റൊരു കുഞ്ഞ് ഭൂമി ലോകത്ത് വരാനില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുപ്പിറവിക്ക് സാക്ഷ്യം വഹിച്ച ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മീലാദാഘോഷ പരിപാടിക്ക് ഉദ്ഘാടനം തുടക്കം കുറിക്കുകയാണ്. അവിടെ വെച്ച് റസൂലിന്റെ മഹത്വങ്ങൾ പറയുകയാണ്. ദീർഘമായ വരികളിലൂടെ ഹദാ ജമീലുൻ നഅതി ഹദൽ മുർതബ ഹദാ ജമീലുൽ വസ്ഫി ഹദാ ഔഹദു. വ്യത്യസ്തങ്ങളായ കീർത്തന വരികൾ വിവിധങ്ങളായ മൗലിദുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇതുപോലെ സൗന്ദര്യത്തിന്റെ തുടിപ്പുള്ള, ഇതുപോലെ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞ് ലോകത്ത് വരാനില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പോൾ കാലത്ത് മലായികത്തു സമായി ബി അസിരിഹിം ഉലിദൽ ഹബീബു വ മിസ്ലുഹു ലാ യൂലദു. ലോകത്തുള്ള മലാക്കമാര് മലക്കുകൾ മുഴുവനും വിളിച്ചു പറയുന്നു, കാലത്ത് മലായിക തുസ്സമായി ബി അസിരിഹിം, ആകാശ ലോകത്തുള്ള മലക്കുകൾ അവരെല്ലാവരും വിളിച്ചു പറയുകയാണ്, ആരംഭ റസൂലിന്റെ ജന്മദിനത്തിൽ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവര് വിളിച്ചു പറയുകയാണ്, ഉലിദൽ ഹബീബു വ മിസ്ലുഹു ലാ യൂലദു. അല്ലാഹുവിന്റെ ഹബീബായ കുഞ്ഞാണ് ഈ പ്രിയപ്പെട്ട കുട്ടി. ഈ കുഞ്ഞിനെ പോലെ മറ്റൊരു കുട്ടി, മറ്റൊരു കുഞ്ഞ് ഭൂമി ലോകത്ത് ഇനി പ്രസവിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബിന്റെ മഹത്തായ ആ മധുഹുകളും കീർത്തനങ്ങളും മലക്കുകൾ ഉരുവിടുന്നു, അവര് ലോകത്തോട് വിളിച്ചു പറയുന്നു. നമ്മുടെ മൗലിദുകളിൽ, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദുകളിൽ ഹബീബിന്റെ മഹത്വങ്ങളാണുള്ളത്. അവിടുത്തെ ജന്മത്തിലുണ്ടായ അത്ഭുതങ്ങളാണ് പറയുന്നത്. വലദത്തുഹു മഹ്തൂ നം വ മക്ഹൂലം കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. ആ ഹബീബ് ജനിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കണ്ണിൽ സുർമ എഴുതപ്പെട്ടുകൊണ്ടാണ് ഭൂമി ലോകത്തേക്ക് ജനിച്ചിട്ടുള്ളത്. സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെയല്ല, കണ്ണിൽ സുർമ എഴുതപ്പെട്ട കുഞ്ഞാണ്. മാത്രമല്ല ആ കുഞ്ഞിന്റെ കുഞ്ഞിന് ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൊക്കിൽ കൊടി കൊടി, സാധാരണ കുട്ടികൾ പ്രസവിക്കുമ്പോൾ നീണ്ടു കിടക്കുന്ന പൊക്കിൽ കൊടി കാണാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പൊക്കിൽ കൊടി ഉണ്ടായിട്ടില്ല. അത് മുറിക്കപ്പെട്ട രൂപത്തിൽ നല്ല സുന്ദരനായ രൂപമാണ് ഹബീബിനെ ജനിക്കുമ്പോൾ, റസൂലുള്ളാഹി തങ്ങളെ പ്രസവിക്കപ്പെടുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ചേലാകർമ്മം ചെയ്യപ്പെട്ട
ചെയ്യപ്പെടുന്നു, സുറുമ എഴുതപ്പെടുന്നു, പൊക്കിൽ കൂടി മുറിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ മംഗൂസ് മൗലിദുകളിലും അല്ലെങ്കിൽ ഷറഫല്ലനാം മൗലിദുകളിലും നമ്മൾ ഓതുന്നതും പറയുന്നതും ഇതാണ്. ഹബീബിന്റെ ജന്മത്തോടനുബന്ധിച്ചുണ്ടായ അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മൗലിദുകളിൽ പറയാറുള്ളത്. ഇത് നമ്മൾ ചെയ്യാറുള്ള മൗലിദാണെങ്കിൽ, ഞാൻ അങ്ങോട്ട് തന്നെ കഥയിലേക്ക് സ്വഹാബിയുടെ ചരിത്രത്തിലേക്ക് പോകട്ടെ. ആമിറുൽ അൻസാരി എന്ന സ്വഹാബി വര്യൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങൾ ജനിച്ച ദിവസമുണ്ടായ അത്ഭുതങ്ങൾ, അവിടുത്തെ ജന്മത്തിലുണ്ടായ ഇതുപോലെ ഒട്ടനവധി അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ അത്ഭുതങ്ങളൊക്കെ അവിടെയുള്ള വലിയ സംഘത്തോട്, തന്റെ മക്കളോട്, കൂട്ടുകുടുംബാദികളോട്, അവിടെ സന്നിഹിതരായ ആളുകളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് വിശകലനം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മജ്ലിസിലേക്ക് ഫഇദൻ ദഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. ആമിറുൽ അൻസാരി എന്ന സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വങ്ങൾ പറയുന്നു, അല്ല ജന്മത്തിലുണ്ടായ അത്ഭുതങ്ങൾ പറയുന്നു. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ അവിടത്തെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നു. മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നു ആ സഭയിലേക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മജ്ലിസിലേക്ക് ഹബീബ് കടന്നു വരുമ്പോൾ അവിടുന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ചിന്തിക്കണേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് കണ്ടപ്പോൾ ആമിറുൽ അൻസാരി തങ്ങൾ പറയുന്നു, മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ദിവസമില്ലേ, ആ ദിവസം ഇന്നാണ് മക്കളെ. ആ ദിവസം ഈ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായ ദിവസം, റസൂലുള്ളാഹി ജനിച്ചപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഒട്ടേറെ അസാധാരണമായ സംഭവ വികാസങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു. ആ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഹാദാ അൽ യൗം ഇന്നാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഇതുപോലത്തെ ഒരു ദിവസം റസൂലിന്റെ ജന്മദിനത്തിൽ അന്നാണ് ഈ അത്ഭുതം ഉണ്ടായിട്ടുള്ളത്. മഹാനായ ആമിറുൽ അൻസാരി തങ്ങൾ തന്റെ ആ വീട്ടിൽ സംഗമിച്ച സദസ്സിനോട്, ആളുകളോട് ഇത് പഠിപ്പിക്കുന്നു. ഇപ്രകാരം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? ഓ ആമിറേ, ഞാൻ ജനിച്ച ദിവസമാണ് ഇന്ന്, അതുകൊണ്ട് ഇന്ന് എന്റെ മൗലിദ് ഓതാൻ പാടില്ല, എന്റെ കീർത്തനം പറയാൻ പാടില്ല, എന്റെ മദഹ് പറയാൻ പാടില്ല, എന്റെ മൗലിദ് ആഘോഷം നടത്താൻ പാടില്ല. അത് ശിർക്കാണ്, കുഫറാണ്, നരകത്തിലേക്കാണ്, ബിദ്അത്താണ്. എന്നായിരുന്നു അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതങ്ങ് കേട്ടപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബ റഹ്മാ. ഓ ആമിറേ, അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്നിരിക്കുന്നു. വൽമലായികത്തു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക, മലക്കുകൾ മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ പാപമോചന പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹു അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു തന്നിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്നവർക്ക് അവിടന്ന് പഠിപ്പിച്ചിട്ടുള്ള ഓഫറുകളാണിത്. മാത്രമല്ല, ഭാവിയിൽ മൗലിദാഘോഷം നടത്തുന്ന മൗലിദോതുന്ന അവിടുത്തെ കീർത്തനങ്ങളും മദഹുകളും പറയുന്നവർക്ക് പ്രചോദനമായി ഹബീബ് പഠിപ്പിക്കുന്നത് എന്താണ്? ഫമൻ ഫഅല ഫഅലക നജാ നജാതക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തതുപോലെ ആര് പ്രവർത്തിക്കുന്നുവോ, ഫമൻ ഫഅല ഫഅലക, നീ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ ആര് ചെയ്യുന്നുവോ, നജാ നജാതക, നിങ്ങൾ വിജയിച്ചതുപോലെ അവരും വിജയിച്ചിരിക്കുന്നു. വിജയിക്കാൻ, പാരത്രീക ലോകത്ത് വിജയിക്കാൻ ഒരു കാരണമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നതെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് സ്വഹാബത്ത് ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവരൊക്കെ മൗലിദ് ഓതിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. സ്വഹാബത്ത് മാത്രമല്ല, ഇനി അവിടെ നിങ്ങോട്ട് നോക്കൂ. നിങ്ങൾ താബിഉകളുടെ ചരിത്രം എടുത്തു പരതിയാൽ നമുക്ക് കാണാൻ കഴിയുന്നു, 400 സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച, ഇസ്ലാം പഠിച്ച മഹാനായ താബിഉയാണ്, അല്ല താബിഉകളുടെ ഹെഡാണ്, നേതാവാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ചരിത്രം സാക്ഷിയാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു 400 സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച മഹാനാണ്. മഹതിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഉമ്മുൽ മുഅ്മിനീനായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്നിട്ടുള്ള മഹാനാണ് ആ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. പറയുന്നത് കാണാൻ കഴിയും, വദിത്തു ലൗ കാനലി മിസ്ലു ജബലി ഉഹദിൻ ദഹബാ, എനിക്ക് ഉഹദ് പർവ്വതം സമാനമായി എനിക്ക് സ്വർണമുണ്ടായിരുന്നെങ്കിൽ. മദീനയിൽ പോയവർക്കറിയാമല്ലോ, ഉഹദ് പർവ്വതം എന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു വലിയ വമ്പിച്ച പർവ്വതമാണ്. ആ പർവ്വതത്തെ കുറിച്ച് മഹാനായ ഹസനുൽ ബസരി പറയുകയാണ്, ആ പർവ്വതത്തിന്റെ അത്ര എനിക്ക് സ്വർണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതെന്താണ് ചെയ്യുന്നതെന്നോ, ലഅംഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ ആ തുകയത്രയും ഉഹദ് പർവ്വതം സമാനമായിട്ടുള്ള ആ സ്വർണം മുഴുക്കയും ഞാൻ ഹബീബിന്റെ പേരിൽ മൗലിദ് ഓതാൻ വേണ്ടി ചെലവഴിക്കുമായിരുന്നു. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്ലാം അറിയാത്തവരല്ല, മതമറിയാത്തവരല്ല, ഖുർആൻ പഠിക്കാത്തവരല്ല, 400 സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച മഹാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, അവരാണ് മുസ്ലിം സമുദായത്തിന് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയും, വിവരമില്ലാത്ത ചില ആളുകൾ പറയും, എന്താണത് അവർക്ക് പറയാനുള്ളത്? ഉത്തമ നൂറ്റാണ്ടിൽ ഹിജറ 300 കാലത്ത് മൗലിദാഘോഷം ഉണ്ടായിട്ടില്ല, മൗലിദ് പരിപാടി നടന്നിട്ടില്ല, അങ്ങനെ ഒരു കഥയും അറിയില്ല, ആരും അത് പറഞ്ഞിട്ടുമില്ല എന്ന് കൊട്ടിഘോഷിക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനറിയാത്തത് കൊണ്ടാണ് ഈ സ്വഹാബികളൊക്കെ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്.
ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹിജ്റ 110 വഫാത്തായ മഹാപണ്ഡിതനാണ്. ഉത്തമ നൂറ്റാണ്ടിന്റെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചവരല്ലേ. ഇനി നിങ്ങൾ നോക്ക്, ഒട്ടേറെ മഹാത്മാക്കൾ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ പ്രമുഖനാണ്, നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച, ഹിജ്റ 3-ാം നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ജീവിച്ചിട്ടുള്ളവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളുടെ മൗലിദിനെ കുറിച്ച് മഹാൻ പറയുന്നത് എന്താണ്? മൻ ഹളറ മൗലിദർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅള്ളമ ഖദറഹു ഫഖദ് ഫാസ ബില്ലീമാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ ആ മജ്‌ലിസിൽ ആരെങ്കിലും സന്നിഹിതരായാൽ, ആ മൗലിദ് നടക്കുന്ന മജ്‌ലിസിൽ അവൻ സന്നിഹിതനായാൽ, വഅള്ളമ ഖദറഹു, റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വത്തെ, അവിടുത്തെ സ്ഥാനത്തെ ഒരാൾ മഹത്വവൽക്കരിക്കുകയും ചെയ്താൽ അതിന്റെ ഗുണമെന്താണെന്നോ? ഫഖദ് ഫാസ ബില്ലീമാൻ, അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചിരിക്കുന്നു, അവൻ ഈമാനുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ആ പ്രവർത്തനമെന്ന് മഹാത്മാക്കളായ പണ്ഡിതന്മാര്, ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹത്തുക്കൾ, ഇമാം ജുനൈദുൽ ബഗ്ദാദിയെ പോലുള്ള പണ്ഡിതന്മാര്, സഹോദരന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. ഈ സമുദായത്തിലെ ഏറ്റവും പ്രമുഖരായ പണ്ഡിതന്മാരാണ്. അവരൊക്കെ നമ്മുടെ സമൂഹത്തെ, സമുദായത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്രകാരമാണ്. നോക്ക് നിങ്ങൾ, ഹിജ്റ 200-ൽ വഫാത്തായ ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു, ഉത്തമ നൂറ്റാണ്ടിന്റെ ഹിജ്റ 300-ന് ശേഷമല്ല, ഹിജ്റ 200-ൽ വഫാത്തായ മഹാപണ്ഡിതനാണ്. ഹിജ്റ 100-110-കൾക്ക് ശേഷം ജീവിച്ച മഹാനാണ്, ജനിച്ചിട്ടുള്ള മഹാനാണ്. ഹിജ്റ 200-ലാണ് അദ്ദേഹം വഫാത്താകുന്നത്. മഹാനായ മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഹയ്യ അലി അജലി ഖിറാഅത്തി മൗലിദിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വഅമ, അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി, മൗലിദിന് വേണ്ടി ആരെങ്കിലും ഭക്ഷണം തയ്യാർ ചെയ്താൽ, ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്തു, ജനങ്ങളെ സംഘടിപ്പിച്ചു, ഭക്ഷണം തയ്യാർ ചെയ്തു, ഔഖദ സിറാജ, അവൻ വെളിച്ചം പ്രകാശപൂരിതമാക്കി, വലബിസ ജദീദൻ വതഅത്തറ വതജമ്മല, അവൻ പുതുവസ്ത്രം ധരിക്കുന്നു, അവൻ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നു, പരിമളമുള്ള സുഗന്ധങ്ങൾ അവൻ അവിടെയൊക്കെ ആകെ പരത്തുന്നു. മാത്രം എന്തിനു വേണ്ടിയാണ്? തഅലീമല്ലി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ് അവൻ ഇപ്രകാരം ചെയ്തതെങ്കിൽ, ഹസറഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി മഅൽ ഫിർഖത്തിൽ ഉലാ മിനൻ നബിയീൻ, മഹശറാലോകത്ത് അവൻ വരുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളായ ആളുകൾ, ആ ആളുകളോട് കൂടെയാണ് അവനും മഹശറാലോകത്തേക്ക് വരിക. ഉത്തമന്മാരായ ആളുകൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാത്മാക്കൾ, അവരോട് കൂടെയാണ് ഹബീബിന്റെ പേരിലുള്ള മൗലിദ് ഓതാൻ കാരണക്കാരനാവുകയും അതിന് ഭക്ഷണം നൽകുകയും റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വത്തെ വിളംബരപ്പെടുത്തുകയും ചെയ്തവരാണെങ്കിൽ അവർക്കുള്ള സ്ഥാനം ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിൽ അവന് വല്ലാത്ത സ്ഥാനമുണ്ട്. മഹാത്മാക്കളോട് കൂടെയാണ് അല്ലാഹു അവനെ നിയോഗിക്കുന്നതെന്ന് ഇമാമുമാര് നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ മഅറൂഫുൽ കർഹി റളിയല്ലാഹു എന്ന് പറയുന്നു, 100-ക്കണക്കിന് പണ്ഡിതന്മാർ സഹോദരന്മാരെ മൗലിദാഘോഷത്തെ സാക്ഷ്യപ്പെടുത്തിയത് പറയാൻ നമുക്ക് കഴിയും. പക്ഷെ അത് മാത്രം പറയുന്നു, പറയേണ്ടുന്ന ഒരു സ്ഥലമല്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇസ്ലാമിക ചരിത്രം പരതിയാൽ നമുക്ക് കാണാം
മക്കയിലും മദീനയിലും പഴയ കാലത്തുള്ള മൗലിദാഘോഷം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മം തങ്ങളിൽ ജനിച്ച വീട്, ഇന്ന് മക്കയിൽ പോയവർക്കറിയാം അവിടെ ഒരു കിതാബുകൾ സമാഹരിച്ചു വെച്ചിട്ടുള്ള കുത്തുബ്ഖാന ഒരു ലൈബ്രറിയാണ് അവിടെ. ഇന്നും മക്കയിലെ അല്ലെങ്കിൽ സൗദി ഗവൺമെന്റ് പരിശുദ്ധിയോടെ അത് കാത്തുസൂക്ഷിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ആ സ്ഥലത്ത് പഴയ കാലത്ത് മക്കയിലുള്ള ആളുകൾ അവർ ചെയ്യുന്നത് എന്താണ്? ഹാഫിദ് ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തി വെക്കുന്നു, വഅലൈഹി അമലു അഹ്ലി മക്ക ഫീ സിയാറതിഹിം മൗളിയ മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ റസൂല് ജനിച്ച സമയത്ത്, ജനിച്ച ദിവസമായ റബീഉൽ അവ്വൽ 12 സുബ്ഹിയോടടുത്ത സമയം, ആ സമയത്ത് പോയി മക്കാരായ ആളുകൾ മക്കയിൽ റസൂലുള്ള ജനിച്ച സ്ഥലമില്ലേ, ആ സ്ഥലത്ത് പോയി ആ സമയത്ത് പോയി അവർ സന്ദർശിക്കുന്നു. ഹാഫിദ് ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തി വെക്കുന്നു, ഇമാം ഖസ്തലാനി രേഖപ്പെടുത്തി വെക്കുന്നു, ഇമാം ഖുവാരസ്മി രേഖപ്പെടുത്തി വെക്കുന്നു, ഒട്ടേറെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ലോകത്ത് ലോക പ്രശസ്ത സഞ്ചാരിയായ മഹാനായ ഇമാം ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഹിജ്റ 540 ജനിച്ച മഹാനാണ്. അദ്ദേഹം ആ കാലത്ത് മക്കയിലുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തുകയാണ്. യുഫ്തഹു ഹാദൽ മകാനുൽ മുബാറക് ഐ മൻസിലുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച വീട്, ആ വീടിനെ തുറക്കപ്പെടുന്നു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആ ദിവസത്തിൽ അവിടെ ആ വീട് തുറക്കപ്പെടുന്നു. അതുപോലെ റബീഉൽ അവ്വൽ മാസത്തിലുള്ള എല്ലാ തിങ്കളാഴ്ചയും അവിടെ തുറക്കുന്നു. വയദുഹുലുഹു ജമീഉൽ റിജാലി പുരുഷന്മാര് മുഴുവനും റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ആ വീട്ടിലേക്ക് അല്ല ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. ലിത്തബറുക് ബിഹി ഫീ കുല്ലി യൗമി സിനൈനി മിൻ ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച ദിവസം റസൂൽ ജനിച്ച ആ സ്ഥലത്ത് ചെന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടി. മക്കയിൽ പഴയ കാലത്തുള്ള ആചാരമാണ്, അവരുടെ മൗലിദാഘോഷത്തിന്റെ സ്വഭാവമാണ്. പണ്ഡിതന്മാര് ഒട്ടേറെ പണ്ഡിതന്മാർ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. അവരവിടെ പോയി സിയാറത്ത് ചെയ്യുന്നു, ബറക്കത്തെടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ലോകത്തിന്റെ നിലപാടാണിത്. ഹബീബ് ജനിച്ച സ്ഥലം, ആ വീട് ഇന്നും നമുക്കറിയാം. ഇന്ന് പക്ഷേ ജനാധിക്യം കൊണ്ടും അതുപോലെ തന്നെ മറ്റു ചില സാങ്കേതിക കാരണങ്ങളാലും അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിയുന്നില്ല. പഴയ കാലത്ത് മക്കയിലുള്ള ആളുകൾ വിശ്വാസികൾ നടത്തിയിരുന്ന മൗലിദാഘോഷത്തിന്റെ സാമ്പിളാണിത്. ഇമാം ഖുവാരസ്മി അത് മറ്റൊരു കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് എന്താണെന്നറിയാമോ? മക്കയിലുള്ള ആഘോഷവേളകൾ പരിചയപ്പെടുത്തുകയാണ്. മക്കയിലുള്ള ആഘോഷവേളകൾ, അതിൽ ഒരു ആഘോഷം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അത് റബീഉൽ അത് ഹജ്ജ് മാസമാണ്. മറ്റൊരു ആഘോഷം ഏതാണെന്നോ? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന റബീഉൽ അവ്വൽ മാസമാകുന്നു. ആ റബീഉൽ അവ്വൽ മാസത്തിൽ അവരുടെ പരിപാടി എന്താണ്? മക്കാരായ ആളുകൾ അവർക്ക് വല്ലാത്ത ആഘോഷമാണ്. റബീഉൽ അവ്വൽ 10, 11, 12, 13 ദിവസങ്ങളിൽ, 3-4 ദിവസങ്ങളിൽ അവിടെ വമ്പിച്ച ആഘോഷ പരിപാടിയാണ്. ജനങ്ങൾ മക്കാര് മാത്രമല്ല, പരിസരങ്ങളിൽ നിന്ന് മറ്റ് നാടുകളിൽ നിന്ന് പോലും ആളുകൾ വരുന്നു. എന്നിട്ട് അവരവിടെ ആഘോഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മൗലിദ് ജന്മം നടന്ന ദിവസം ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ബറക്കത്ത് വേണ്ടി പ്രവേശിക്കുന്നു. അതിന്റെ ഭാഗമായി, ആഘോഷത്തിന്റെ ഭാഗമായി കഅബ ശരീഫ് തുറക്കുന്നു. ആളുകൾ കഅബ ശരീഫിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് നേരെ ഹബീബിന്റെ വീട്ടിലേക്ക് പോകുന്നു.
അവിടെ നിന്ന് ജനിച്ച ആ സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ പോയി ബറക്കത്തെടുക്കുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ചരിത്രങ്ങളിൽ കാണുന്നു, ഒട്ടേറെ പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനായ ഇമാം ഖുവാരസ്മി തന്റെ കിതാബിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ആ അന്നത്തെ കാലത്ത് ആളുകൾ ഒരുമിച്ചു കൂടുന്നു, എന്നിട്ട് മസ്ജിദുൽ ഹറാമിലെ ഒരു ഇമാമ് അല്ലെങ്കിൽ അവിടുത്തെ ഖതീബ് അതാ ജനങ്ങളെ എല്ലാവരെയും നിർത്തിക്കൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അവിടുത്തെ മദുഹുകളും അവിടുത്തെ കീർത്തനങ്ങളും പറയുന്നു. അവരെല്ലാവരും സന്തോഷത്തോടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തനങ്ങളും മദുഹുകളും പറഞ്ഞുകൊണ്ട് ആ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായ മക്കയിലുള്ള ആഘോഷമാണ്, മദീനയിലും ഒട്ടും കുറവല്ല. മദീനയിലുള്ള ആഘോഷം പഴയ കാലം മുതൽ തുടങ്ങിയ ആഘോഷം, അത് ഇന്ന് വരേക്കും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. റബീഉൽ അവ്വൽ 12 നമുക്ക് അവിടെ പോയവർക്കറിയാമല്ലോ, അവിടെ സൗദിയിലുള്ള പണ്ഡിതന്മാര് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാര് സംഗമിച്ചുകൊണ്ട് ഹബീബിന്റെ ജന്മം നടന്ന റബീഉൽ അവ്വൽ മാസം 12 തന്നെ വമ്പിച്ച മൗലിദുകൾ നടത്തുന്നു. അവിടുത്തെ ആ കീർത്തനങ്ങൾ ഉരുവിടുന്നു. ആഘോഷ പരിപാടികൾ അവിടെ സാങ്കേതികമായ വിലക്കുള്ളത് കൊണ്ട് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആഘോഷ പരിപാടികൾ നടക്കുന്നു. ഞാൻ പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മൗലിദാഘോഷ പരിപാടികൾ നടക്കുന്നു. അതിന്റെ തുടർച്ചയായി ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും വിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളായ പ്രവാചക വിരോധികളായ ആളുകൾ അവർ ഇതിൽ നിന്ന് പുറത്തിരിഞ്ഞു നിൽക്കുന്നു. പൂർവകാല ഇമാമുകൾ നിങ്ങൾക്കറിയോ എത്രത്തോളമാണ് അവരൊക്കെ പറഞ്ഞതെന്ന് അറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷം മൗലിദ് നടത്തുന്ന മജ്‌ലിസിൽ വെച്ച വെള്ളത്തിന്റെ ബറക്കത്ത് വരേക്കും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നത് കാണാം. വൈൻ ഖുരിയ മൗലിദുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മാഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുമ്പോ നമ്മളൊക്കെ സാധാരണ വെക്കാറുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം ബറക്കത്തിന് വേണ്ടി വെക്കാറുണ്ട്, നമുക്കറിയാം. അല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊക്കെ ബറക്കത്തിന് വേണ്ടി വെക്കാറുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുന്നു ആ അതിന്റെ ബറക്കത്ത് കിട്ടുമെന്ന് മാത്രമല്ല ഇനി വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വെള്ളത്തിന്റെ മേലിലായിട്ട് ഒരാൾ മൗലിദോതിയാൽ വെള്ളം അടുത്ത് വെച്ച് അതിൽ ബറക്കത്തുണ്ടാവണം എന്ന് കരുതി മൗലിദോതുകയാണെങ്കിൽ ദഹല ഖൽബഹു അൽഫുനൂരിൻ വറഹ്മാ, ആ അത് ചെയ്ത മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു അതാ പ്രത്യേകമായ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്നു. അവന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ നൂറ് പ്രത്യേകമായ പ്രകാശം ചൊരിഞ്ഞു കൊടുക്കുന്നു. വഖറജ മിൻഹു അൽഫുദില്ലിൻ വഇല്ലാ, അവന്റെ കൽബിലുള്ള ഈർഷ്യത അവന്റെ കൽബിൽ നിന്ന് ഒട്ടേറെ ഈർഷ്യതകൾ അല്ലാഹു അത് കാരണമായി ഇല്ലാതെയാക്കുന്നു. ولا يموت ذلك القلب يوم يموت القلوب, അവന്റെ ഹൃദയം നശിക്കുന്നില്ല, അവന്റെ ഹൃദയം മരിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിന് തടസ്സമാകുന്ന രൂപത്തിൽ ഹൃദയം ചത്തുപോവുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നല്ലതൊന്നും കേൾക്കാതെ നല്ലതൊന്നും കൽബിലേക്ക് കയറാതെ നല്ലതിനോട് എപ്പോഴും ഒരു താല്പര്യമില്ലാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ളവരിൽ അവൻ ഉൾപ്പെടുകയില്ല. എന്താ കാരണം? ഹബീബിന്റെ മൗലിദ് ഓതിയ മജ്‌ലിസിൽ
അതിൽ അവൻ സംബന്ധിക്കുന്നു, അതിൽ വെച്ച വെള്ളം അവൻ കുടിക്കുന്നു, ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, പൂർവകാല പണ്ഡിതന്മാർ മൗലിദിന്റെ മജ്‌ലിസുകളെ കുറിച്ച് പ്രകീർത്തിച്ച് എത്രയാണ് ഉപന്യസിച്ചിട്ടുള്ളത്, എത്രയാണ് അവർ എഴുതിയിട്ടുള്ളത്. പക്ഷേ മതത്തെ കുറിച്ച് വിവരമില്ലാത്തവർ, നമ്മുടെ കേരളത്തിലെ അഹ്ലു സുന്നൽ വൽ ജമാഅത്തിന്റെ എതിരാളികളായ കക്ഷികൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യരാണ് എന്ന് പറയുന്നവർ, അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചപ്പോൾ അത്ഭുതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സാധാരണ മനുഷ്യർ ജനിക്കുന്നത് പോലെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്ന കക്ഷികൾ, അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം, ജന്മദിനാഘോഷം, മീലാദാഘോഷം, അല്ലെങ്കിൽ അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികളുടെ ആഹ്ലാദവും ആനന്ദത്തെയും എതിർക്കുന്ന കക്ഷികൾ. നമ്മുടെ കേരളത്തിൽ മുസ്ലിമീങ്ങളുടെ പേരിൽ ന്യൂനപക്ഷമായ ഒരു വിഭാഗം, അവർ മാത്രമാണ് ഇതിനെതിരിൽ പുറന്തിരിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ അവരുടെ പഴയകാല നേതാക്കൾ, പ്രാചീന നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ പറഞ്ഞതെന്താ, ഈ പ്രസ്ഥാനത്തെ മുജാഹിദ് പ്രസ്ഥാനം, അല്പമെങ്കിലും പഴക്കമുള്ള പ്രസ്ഥാനം അതാണല്ലോ, ആ പ്രസ്ഥാനം ഉണ്ടാക്കിയ നേതാക്കൾ കെ എം മൗലവി, ഇ കെ മൗലവി പോലത്തെ നേതാക്കൾ, അൽ മുർഷിദ് മാസിക എടുത്ത് പരിശോധിച്ചാൽ കാണാം. അതിൽ അവർ പറയുന്നത് എന്താ, അവരുടെ മാസികയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തെ കുറിച്ച് അവർ പറയുന്നു, ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. മുജാഹിദുകൾ ഇപ്പൊ അതിനെയും മാറ്റിമറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് റമദാൻ മാസത്തിലാണ് എന്ന പുതിയ ഒരു തിരിമറിയുമായി കേരളത്തിലെ മുജാഹിദുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, പഴയകാല പ്രാചീന നേതാക്കൾ പറഞ്ഞതെന്താ, ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. ആ മാസത്തെ മുസ്ലിം ലോകം ആഗമനം കൊണ്ടാടുന്നു. മുസ്ലിം ലോകം ആഗമനം റബീഉൽ അവ്വൽ മാസം കൊണ്ടാടുന്നു. ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം എല്ലാവരും നടത്തണം. എന്നിട്ട് പറയാണ്, ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അത് വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകുന്നു. മുജാഹിദ് നേതാവ് എഴുതി വെക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കാൻ മൗലിദാഘോഷം കാരണമാകുന്നു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് എന്താ, കേരളത്തിലെ മുജാഹിദുകൾ ഇന്ന് അവർ എതിർക്കുന്നുണ്ടെങ്കിലും പഴയ കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മൗലിദാഘോഷം നടത്തണമെന്നും നടത്തിയാൽ ഫലമുണ്ടെന്നും അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ടെന്നും അവരുടെ അൽ മുർഷിദ് മാസികയിലൂടെ പച്ചയായി അവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്തുള്ള മുജാഹിദുകളൊക്കെ ഇത് ചെയ്യാറുള്ളത്. മുസ്ലിമീങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വരുന്ന പുണ്യകർമ്മമാണ്, സുഹൃതമാണ്. പക്ഷേ അന്നൊക്കെ മുജാഹിദുകൾക്ക് ഇത് സുന്നത്തും പുണ്യകർമ്മവുമായിരുന്നു. ഈയിടെയായിട്ടാണ്, വളരെ ചുരുങ്ങിയ വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇത് നരകത്തിലേക്ക് പോകുന്ന, ഇത് ബിദ്അത്തായി, ഇത് പാടില്ലാത്ത കർമ്മമാവാൻ തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മീലാദ് ക്യാമ്പയിനിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇവിടെ വരുന്നു. റബീഉൽ അവ്വൽ മാസം വരുന്നതോടുകൂടെ ഹബീബിനോടുള്ള മഹബ്ബത്ത് നിറഞ്ഞ മനസ്സുമായി അവിടുത്തെ പ്രകീർത്തനങ്ങൾ, അവിടുത്തെ മൗലിദുകൾ നമ്മുടെ വീടുകളിൽ ഓതണം, നമ്മുടെ പള്ളികളിൽ ഓതണം, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഓതണം, നമ്മുടെ കേന്ദ്രങ്ങളിലൊക്കെ ഓതി ഹബീബിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കണമെന്ന് മാത്രമല്ല, ആ മൗലിദ് ഓതുന്ന മജ്‌ലിസിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കാൻ
അത് ഏറെ കാരണമാകുമെന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നു. റബീഉൽ മാസമാകുമ്പോ കേരളത്തിലെ മുജാഹിദുകൾ സാധാരണ പറയാറുള്ള രണ്ട് മൂന്ന് വരികളുണ്ട്. അതെന്താ? തഴവ മുഹമ്മദ് മൗലവിയുടെ ചില വരികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണത്? റബീഉൽ മാസമായാൽ എല്ലാ മുജാഹിദുകളെയും നേതാക്കൾ ഇരുത്തി പഠിപ്പിച്ച് അടിച്ചു പഠിപ്പിക്കുന്ന വരികളാണ്. അതെന്താ? മൗലവി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന ഒരു വരി. മൗലിദ് കഴിക്കുന്ന പരിപാടി മുമ്പില്ല. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് ഹിജ്റ 300 ശേഷം വന്ന പരിപാടിയാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു പരിപാടിയില്ല. നിങ്ങളുടെ തഴവ മുഹമ്മദ് മൗലവി കൂടി ഇത് പറയുന്നു എന്ന് പലപ്പോഴും മുജാഹിദുകളുടെ സ്റ്റേജുകളിലും പേജുകളിലും നമ്മൾ കേൾക്കാറുണ്ട്. യാഥാർത്ഥ്യം എന്താണ്? ഹിജ്റ 300 സ്വഹാബത്ത് ചെയ്തത്, അതിനുശേഷമുള്ള താബിഊകളും തമിഴ് താബിഊകളും ചെയ്തത്, അതൊക്കെയാണ് ഞാൻ സാമ്പിളിന് ഇവിടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്നാൽ സഹോദരന്മാരെ, മൗലിദ് ഹിജ്റ 300 മൂന്ന് നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ഇല്ല എന്ന് പറയുന്നത് അബദ്ധമാണ്, അജ്ഞതയാണ് എന്ന കാര്യം നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞ സംഭവങ്ങൾ ഓർക്കുന്നവരോട് വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി പറയുന്നത് എന്താ? മൗലിദ് ഓതണ്ട എന്നാണോ? അത് ഹിജ്റ 300 ശേഷണ്ടായ പരിപാടിയാണ്, അതുകൊണ്ട് ആരും മൗലിദ് ഓതരുത് എന്നാണോ? അല്ല. തഴവയിൽ തന്നെ, തഴവ തന്നെ തന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചാൽ അതിൽ പറയുന്നത് എന്താണെന്നറിയോ? മൗലിദ് ഓതണ്ടെന്നല്ല, മൗലിദ് ഓതണെന്ന അദ്ദേഹം പറയുന്നത് കാണാം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബായിവ യൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ. അങ്ങനെയാണ് തഴവ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആ തഴവ പറയുന്നു. റബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും കാക്കുന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നമ്മുടെ വീടുകളിലൊക്കെ ഓതണം, അതിനാൽ മുസീബത്തുകളൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. എന്തൊക്കെ മുസീബത്തുകൾ? കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ദാരിദ്ര്യം ഇല്ലാതെയാവാൻ അതിനുള്ള ആത്മീയ ചികിത്സയാണ് മൗലിദോതുക എന്നത്. കള്ളന്മാരുടെ ശല്യമില്ലാതെ അപഹരണവും അല്ലെങ്കിൽ മോഷണവും ഉള്ള ഒരു ഒരു നാട്ടിൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ആത്മീയ ചികിത്സയാണ് മൗലിദോതുക എന്നത്. മാത്രമല്ല, ഹർക്കും വബായിവ യൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ. തീപിടുത്തവും അതുപോലെയുള്ള വലിയ വലിയ ദുരന്തങ്ങൾ അതൊക്കെ ഇല്ലാതെയായി സന്തോഷവും സമാധാനവും ഉണ്ടാവാനുള്ള ഒരാത്മീയ ചികിത്സയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ് പാരായണമെന്ന് തഴവ തന്നെ തന്റെ തന്റെ കിതാബിൽ പറയുന്നു, തന്റെ പുസ്തകത്തിൽ പറയുന്നു. അത് തഴവ സ്വന്തം പറഞ്ഞതല്ല, ദീർഘമായ വരികളാണത്. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്ക് ശർഹു ശമായിലിൽ. ഇമാം ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി തന്റെ അൽ വസായിൽ ഫി ശർഹി ശമായിൽ എന്ന കിതാബിൽ ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ മൗലിദ് ഓതണ്ട എന്നല്ല താഴെ പറയുന്നത്, ഓതണം എന്നാണ്. നമ്മുടെ വീടുകളിലും ഓതണം, പള്ളികളിലും ഓതണം. അത് വലിയ ഫലവത്താണ്, ഒരുപാട് മാറ്റത്തിന് കാരണമാണ്, ഒരുപാട് ആഫത്ത് പല മുസീബത്തുകളിൽ നിന്ന് സംരക്ഷണം കിട്ടാനുള്ള പ്രതിവിധിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ് പാരായണം എന്ന് താഴെ തന്നെ പറയുന്നുണ്ട്.
എന്നാൽ പിന്നെ ഹിജറ 300 ശേഷമാണ് മൗലിദ് വന്നത് എന്ന് പറയുന്നതോ? അതിന്റെ യാഥാർത്ഥ്യം എന്താ? അത് തഴവയിൽ തന്നെ ആ വരിക്ക് തൊട്ടു താഴെ പറയുന്നുണ്ട്. അതെന്താ? മൗലിദ് ലോകത്താദ്യമുണ്ടായത് 300 ശേഷമാണ് എന്നല്ല, പിന്നെയോ രാജകീയ പ്രൗഢിയോടെ, രാജകീയ പ്രൗഢിയോടെ വമ്പിച്ച ഒരു മൗലിദ് നടത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. ആ മൗലിദ് അത് നടന്നത് ഹിജറ 300 ശേഷം. അതാരാ? മുളഫർ രാജാവ് എന്ന് പറയുന്ന ഒരു വലിയ രാജാവുണ്ട്. ആ രാജാവ് നല്ല സമ്പന്നനാണെന്ന് മാത്രമല്ല, കാന ആലിമൻ തഖിയൻ നഖിയൻ വരിഅൻ സാഹിദൻ. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ എല്ലാ ഇമാമുകളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹല്ലഖാൻ തന്റെ വഫയാത്തുൽ അയാൻ ബി അംബാഇ അബ്നാഇ സമാൻ എന്ന കിതാബിൽ, ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായ വൻ നിഹായയിൽ, ഹാഫിദ് ഇബ്നു ഉമാദ് തന്റെ ശദറാത്തുൽ ദഹബിൽ, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ തന്റെ അൽ ഹവീരിൽ ഫതാവ, ഒട്ടേറെ കിതാബിൽ ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, വലിയ തഖ്വയുള്ളവനായിരുന്നു, വലിയ സാഹിദായിരുന്നു, നല്ല നല്ല സ്വഭാവക്കാരനായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം മഹബ്ബത്ത് വെക്കുന്ന മുഹിബ്ബുർ റസൂലായിരുന്നു. അങ്ങനെയുള്ള ഒരു രാജാവ് ആ രാജകീയ പ്രൗഢിയോടെ നടത്തിയിരുന്ന ഒരു മൗലിദുണ്ട്. ആ മൗലിദിനെ കുറിച്ചാണ് ആ പറയുന്നത്. അത് തഴവ തന്നെ പറയുന്നുണ്ട്. ആ മൗലിദാഘോഷം ലോകത്താദ്യമുണ്ടായത് ആ ഹിജറ 300 ശേഷമാണ് എന്നല്ല, തഴവ മുഹമ്മദ് മൗലവി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇമാമുകളും ആ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. എന്താണ് അതിൽ പറഞ്ഞത്? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന ഇറുബൽ ഭരിച്ചവ രാണ് വന്ദർമിഷ്ടന മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ മാസം റബീഉൽ ഔവലന്താഘോഷമാ. മുളഫർ രാജാവിന്റെ മൗലിദാഘോഷമാണ് പറയുന്നത്. റബീഉൽ മൗലിദാഘോഷത്തിൽ റബീഉൽ അവ്വൽ മാസമാകുമ്പോ മുളഫർ രാജാവ് മൗലിദാഘോഷിക്കാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നു. വമ്പിച്ച മൗലിദ് അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മൗലിദ്? നമ്മൾ നാട്ടിലൊക്കെ വലിയ മൗലിദ് നടത്തുന്ന പലരുണ്ട്. നമ്മുടെ വലിയ ഉമറാക്കൾ നടത്തും, ആരിമീങ്ങൾ നടത്തും, സാദാത്തുക്കളൊക്കെ വലിയ വലിയ മൗലിദ് നടത്താറുണ്ട്. പക്ഷേ ആ മൗലിദ് പരിപാടിയൊക്കെ വെല്ലുമഹാറുള്ള മൗലിദാണ് അദ്ദേഹം നടത്തുന്നത്. എന്തൊക്കെയാണ് ആ മൗലിദ്? അതിലുള്ള വിഭവങ്ങളും തഴവ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 130,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം, ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. ബഹുമാനപ്പെട്ട മുളഫർ രാജാവിന്റെ മൗലിദാഘോഷത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് മൗലിദാഘോഷം? മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, 5,000 ആടിനെ അറുത്തുകൊണ്ടുള്ള മൗലിദ, 5,000 ആട് അറുത്തുകൊണ്ടുള്ള മൗലിദ്. പിന്നെയോ പൊരിക്കുന്നതാണ് കോഴിയും 10,000, 10,000 കോഴി 5,000 ആടും അറുത്തിട്ടുള്ള വിഭവ സമൃദ്ധമായ രാജകീയ പ്രൗഢിയോടെയുള്ള വമ്പിച്ച മൗലിദാഘോഷം കഴിഞ്ഞില്ല. കൂടാതെ 130,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം, 130,000 പാത്രങ്ങളിൽ മധുര പലഹാരങ്ങളുമുള്ള വിഭവ സമൃദ്ധമായ മൗലിദ്. എത്ര? 130,000 പാത്രങ്ങളിൽ വിഭവ സമൃദ്ധമായ പലഹാരങ്ങൾ. അപ്പൊ ആ മൗലിദിന്റെ രാജകീയ പ്രൗഢി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, വമ്പിച്ച മൗലിദാണ്. വലിയ മൗലിദുകളാണ് സഹോദരന്മാരെ നടത്തുന്നത്. ആ മൗലിദ് മുളഫർ രാജാവ് നടത്തുന്നു. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്,
അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. ഒട്ടേറെ ഉലമാക്കൾ ആ മൗലിദിൽ മൗലിദ് സദസ്സിൽ പങ്കെടുക്കുന്നു. സൂഫിയാക്കൾ, ആലിമീങ്ങൾ, ആബിദീങ്ങൾ എല്ലാവരും സംബന്ധിക്കുന്ന നിറഞ്ഞ സദസ്സാണ്. അവിടെയാണ് മുളഫർ രാജാവിന്റെ മൗലിദാഘോഷത്തിന്റെ പ്രസക്തി. എത്രയാണ് ആ മൗലിദിന്റെ ചെലവ്? നമ്മുടെ സിദ്ദീഖ് ഹാജി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഖജാൻജി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജീവനാടി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു അവർക്ക് അവരുടെ ജീവിതത്തിലും അവരുടെ സമ്പാദ്യത്തിലും കച്ചവടങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അസുഖങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. സിദ്ദീഖ് ഹാജിയുടെ നാട്ടില് വീട്ടിൽ വെച്ച് വിപുലമായ മൗലിദ പരിപാടി റബീഉൽ മാസത്തിൽ നടത്താറുണ്ട്. ഒരുപക്ഷെ ഇവിടെയുള്ള പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗവും അതിൽ പങ്കെടുക്കുന്നവരാണ്. ഞങ്ങളൊക്കെ എല്ലാ കൊല്ലവും പങ്കെടുക്കുന്നവരാണ്. വലിയൊരു മൗലിദ പരിപാടിയാണ്. പക്ഷേ മുളഫർ രാജാവിന്റെ മൗലിദ് ആഘോഷ പരിപാടി നടക്കുമ്പോ അതിലേക്ക് ചേർത്തി നോക്കുമ്പോ നമ്മുടെ നാടുകളിൽ നടക്കുന്ന വലിയ മൗലിദൊന്നും ഒന്നും അല്ല എന്ന് തോന്നുകയാണ്. ഇടയ്ക്ക് ഞാൻ പറയുന്നു, സമ്പന്നരായ നമ്മുടെ ഉമറാക്കൾ പലരും ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. നമ്മൾ റബീഉൽ അവ്വൽ മാസമാകുമ്പോ നമ്മുടെ വീടുകളിൽ വിപുലമായ മൗലിദ് പരിപാടി നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ ഞഴ്മത്തുകൾ, സഹോദരങ്ങളെ, ആ ഞഴ്മത്തുകളൊക്കെ നമുക്ക് കിട്ടാൻ കാരണക്കാരൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വല്ലാഹു യുഅതീ, അള്ളാഹു ആണ് നൽകുന്നത്. വഅനൽ ഖാസിം, ഞാനാണ് അള്ളാഹു നൽകുന്ന ആ ഞഴ്മത്തുകളെ, അനുഗ്രഹങ്ങളെ ഓഹരി ചെയ്ത് കൊടുക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, നമുക്ക് സമ്പത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്, നമുക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്, നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ട്, നമുക്ക് വീടും സൗകര്യങ്ങളും സംവിധാനങ്ങളും വാഹനങ്ങളും എല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും, അള്ളാഹു ആണ് ഇത് നൽകുന്നതെങ്കിലും, അത് ഓഹരി ചെയ്ത് നമുക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആ കാര്യം വളരെ വ്യക്തമാക്കി നമ്മെ പഠിപ്പിച്ചത് കാണാം. ഫലം തമുസ്സ ബിനാ നിഅമത്തുൻ, നമുക്ക് ഏതെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ, ഫീ ദീനിൻ ഔ ദുനിയാ, ദീനിയായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ മതപരമായിട്ടോ ഏത് നിലക്കുള്ള ഏത് അനുഗ്രഹമാണെങ്കിലും, അത് പ്രത്യക്ഷമായ അനുഗ്രഹമാണെങ്കിലും അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള ഭൗതികമായിട്ടുള്ളതോ അഭൗതികമായിട്ടുള്ളതോ ആയ ഏത് അനുഗ്രഹമുണ്ടോ, ഏത് 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 അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നത് ഇല്ലാവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിന് കാരണക്കാരനാവാതെ ആ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് കാരണക്കാരനായിട്ടാണ് പ്രിയപ്പെട്ടവരെ ആ നിഅമത്തുകൾ, ആ റഹ്മത്തുകൾ, ആ കാരുണ്യം മുഴുവനും നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമ്പത്തുള്ളവരെ, സമ്പന്നരെ, നമ്മുടെ സമുദായത്തിലെ ഉമറാക്കളായിട്ടുള്ളവർ, സമ്പത്തുള്ളവർ, അള്ളാഹു പണമെന്ന ഞഴ്മത്ത് നൽകിയിട്ടുള്ളവർ, റബീഉൽ മാസം വരുമ്പോ ഹബീബിന്റെ മഹത്വം വാഴ്ത്തുന്ന ഒരു മൗലിദ് പരിപാടി റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ നിങ്ങളൊക്കെ തന്നെയും നമ്മുടെ വീടുകളിൽ വെച്ച് ആ ഒരു മൗലിദ് പരിപാടി നടത്താൻ ശ്രമിക്കുകയും അതിനാലുള്ള ബറക്കത്തുകളും അനുഗ്രഹങ്ങളും വാരിക്കൂട്ടാൻ നമ്മൾ തയ്യാറാവുകയും വേണം. നമ്മുടെ മക്കളെ കല്യാണം കഴിക്കുമ്പോ, നമ്മുടെ മകളെ വിവാഹം ചെയ്തയക്കുമ്പോ, അല്ലെങ്കിൽ ആൺകുട്ടികൾ വിവാഹിതരാകുമ്പോ നമ്മൾ വലിയ വിവാഹ മാമാങ്കം നടത്താറുണ്ട്. എത്രയോ ലക്ഷങ്ങൾ, കോടികളൊക്കെ ചെലവഴിച്ച് പലരും സദ്യ നടത്താറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ ഭാര്യമാരെക്കാൾ, നമ്മുടെ വീടിനേക്കാൾ, നമ്മുടെ സുഖ സൗകര്യങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ഹൃദയത്തിന്റെ വികാരമായ, നമ്മുടെ ജീവന്റെ ജീവനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ തങ്ങളുടെ ജന്മം വരുമ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ആ ഹബീബിനെ മറക്കാൻ പാടില്ല. ആ ഹബീബിന്റെ മഹത്വങ്ങൾ വാഴ്ത്തുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദുകൾ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ സയ്യിദ് അവർകൾ നമ്മുടെ മജ്‌ലിസിലേക്ക് എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോ മുളഫർ രാജാവ് ആ മൗലിദ് പരിപാടിയാണ് നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള ആ മൗലിദാഘോഷം, പ്രിയപ്പെട്ടവരെ, അതാണ് തഴവ പറയുന്നത്. അത് ഹിജറ 300 ശേഷം വന്നതാണ്. അത് ഹിജറ 300 ശേഷമില്ല. എന്താ കാരണം? അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 300 ശേഷമാണ്, പിന്നെ അതിനു മുമ്പ് നടത്താൻ കഴിയില്ല. ഇതാണ് ആ വരിയിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ വഞ്ചിതരാകരുതേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, ആ മൗലിദാഘോഷം അത് ഗംഭീരമാക്കണം. ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് നമ്മൾ ഹബീബിന്റെ പേരിലുള്ള അവതാരങ്ങൾ വാഴ്ത്തണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഇത്തരം സ്വലാത്ത് മജ്‌ലിസുകൾ, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തന്നെ എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. ഒട്ടേറെ ഒട്ടേറെ ആളുകൾ ഒഴുകിയെത്തിയ വിശാലമായ മുബാറക്കായ ബറക്കത്തുള്ള ഈ മഹത്തായ മജ്‌ലിസ് കേരളത്തിൽ, ഇവിടെ മാത്രമല്ല, ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് മൂന്നാക്കരിൽ വെച്ച് വിപുലമായ ഒരു മജ്‌ലിസ് നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അതിൽ സംബന്ധിക്കുന്നു. അതിലൊക്കെ നേതൃത്വം നൽകി ആ മഹാനായ തങ്ങളവരുടെ ദുആ ബറക്കത്തുകൊണ്ട് എത്രയോ ആളുകളുടെ രോഗത്തിന് ശമനമുണ്ടാകുന്നു, ഉദ്ദേശത്തിന് സഫലീകരണം ഉണ്ടാകുന്നു. അള്ളാഹു അങ്ങനെ ബറക്കത്തുള്ള ഒരു മജ്‌ലിസായി നമ്മുടെ ഈ മജ്‌ലിസിനെ കബൂലാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള, ശൈഖുന പൊന്മള ഉസ്താദ് പ്രസിഡന്റായിട്ടുള്ള, വിനീതനായ ഞാൻ ഒരു എളിയ സേവകനായിട്ടുള്ള ഒരു വലിയ സ്ഥാപനമാണ് കൊളത്തൂർ മർക്കസു തസ്കിയത്തുൽ ഇർഷാദിയ എന്ന, എന്റെ നാട്ടിലുള്ള ഇർഷാദിയ എന്ന സ്ഥാപനം. ആദരണീയരായ തങ്ങളവറുകൾ ആ മഹത്തായ സ്ഥാപനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പലപ്പോഴും അവിടെ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകാൻ എത്തിയിട്ടുണ്ട്. 100 യതീം കുട്ടികളും 300 മുത്തഅല്ലിമുകളും ഉൾപ്പെടെ, ഉസ്താദുമാരുൾപ്പെടെ 400 ആളുകളുടെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തപ്പെടുന്ന ആ മഹത്തായ സ്ഥാപനത്തിന്റെ കലണ്ടർ നമ്മുടെ പ്രവർത്തകർ കുട്ടികൾ ഇവിടെ വിതരണം ചെയ്യുന്നു. കഴിയുന്നവരൊക്കെ വാങ്ങണം, സഹായിക്കണം, സഹകരിക്കണം. എല്ലാവരുടെയും ദുആ ഉണ്ടാവണം. ഈ മജ്‌ലിസിലേക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോ നേരിട്ടും ഫോണിലൂടെയുമായി പലരും ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാനോട് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ, രോഗങ്ങൾ, അസുഖങ്ങൾ, പ്രയാസങ്ങൾ തീരുന്നതിന് വേണ്ടി ആ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിൽ വെച്ച് ദ്വാരക്കണമേ എന്ന് പറഞ്ഞ് വസയ്യത്താക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ മഹത്തായ മജ്‌ലിസിൽ വെച്ച് ആദരണീയരായ തങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ വളരെ ബഹുമാനാദരവോടെ അവർക്കൊക്കെ വേണ്ടി, ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കണമേ എന്ന് വസയ്യത്ത് ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബാദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ, മറ്റു സാദാത്തുക്കളെ, ഉസ്താദുമാർ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാതെ നമ്മുടെ സാഹചര്യം അനുകൂലം അല്ലാത്തതിനാൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആത്മീയ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. എല്ലാവരും സഹകരിച്ച് പള്ളിയിലും മറ്റും സൗകര്യമുണ്ട്, ആ പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തിയിരുന്നി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഒരുമിച്ചുകൂടിയ എല്ലാവർക്കും മുജമ്മഉ സഖാബത്ത് സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിൽ
സയ്യിദുന തങ്ങൾ ഉസ്താദവറുകളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടക്കുന്ന വിശുദ്ധമായ റബിയുൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന ഹുബ്ബുർ റസൂൽ ക്യാമ്പയിൻ, ആ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്നുണ്ട്. റബിയുൽ അവ്വൽ 12 പുലർച്ച തിരു അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോട് ആ അടുത്ത സമയത്ത് തന്നെ ജൽസ മീലാദ് മഹാസംഗവും 9 ഉപ്പള ടൗണിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഐതിഹാസികമായ ഹുബ്ബുർ റസൂൽ സമ്മേളനവും നടക്കുന്നുണ്ട്. അതിന്റെ പ്രഖ്യാപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറാംഗം ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അവർ നിർവഹിക്കുന്നു. അബ്ബാസ് ഉസ്താദ് അവരുടെ ആദരവോടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ആർദ്രവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുമിച്ചുകൂടെ എല്ലാ ആളുകൾക്കും വ്യക്തിത്വങ്ങൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അബ്ബാസ് ഉസ്താദ് അവരെ ഉബ്ബുർ റസൂൽ ക്യാമ്പയിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഇനാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലാ റസൂലി. മഴ ബർക്കത്താണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണിത്. മഹാനായ തങ്ങൾ അവരുടെ ഈ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി ഈ പരിപാടിക്ക് ഇങ്ങനെ കൂറുന്നത്. അതുകൊണ്ട് അള്ളാഹു തആല നമ്മളെല്ലാ കാര്യവും സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ഞാൻ സംസാരം നീട്ടുന്നില്ല. ഇവിടെ റബീഉൽ അവ്വൽ 12 നിന്ന് സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയത്ത് വലിയൊരു പരിപാടി നടക്കുന്നതിന് മൗലൂദ് നിങ്ങൾ എല്ലാവരും അതിന് സഹകരിക്കണം. കാരണം ഹബീബായ നബീനെ പ്രസവിക്കപ്പെട്ട ആ രാത്രിക്ക്, ആ സമയത്തിന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയേക്കാൾ ബഹുമാനമുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസ്സലാനിയും മറ്റുമുള്ള അവരുടെ അഭിപ്രായങ്ങൾ. അതേ നിലക്ക് തന്നെ ഉപ്പളയിൽ 9 നടക്കുന്ന പരിപാടിയിൽ എല്ലാവരും സഹകരിക്കണം. അള്ളാഹു എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തും നമ്മളെ അള്ളാഹു സലാമത്തിലാക്കുമാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മളെ നേതാവാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഈ സദസ്സിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്. അതുകൊണ്ട് മഴയാണെങ്കിലും ആ ദുആ കഴിഞ്ഞിട്ടല്ലാതെ ആരും പോകാൻ പാടില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കാൻ കരുതിയിരുന്നു. മഴയായതുകൊണ്ട് സംസാരിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ നമ്മെ ആശീർവദിച്ചുകൊണ്ട് നമുക്ക് നസീഹത്ത് നൽകി സ്വലാത്തിലേക്ക് നേതൃത്വം നൽകുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അഭിമന്യരായ NM സിദ്ദീഖ് ഹജിയെ പോലെ മജീദ് ഹാജി ഉച്ചില ബൊംബെയിൽ നിന്ന് സലാത്തിന് വേണ്ടി മാത്രം ഇന്ന് ഇവിടത്തേക്ക് എത്തിയ അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ നേതാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹ്. അമ്മാ ബഅദു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله. صلى الله عليه وسلم. خذ بأيدينا قلت حالتنا أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين يا كنز الورى جد لي بجودك وارضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك يا ربي بالمصطفى بلغ مقاصدنا وَفِرْ لَنَا مَا مَضَى
يا واسع الكرم مولاي صل و على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله مسكين ما رأي ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ വിഷമിച്ച് ആഫിയത്ത് നിയത്ത് ചെയ്ത് ഈ മജ്ലിസിൽ എത്തിയവരുണ്ട് നീ സുഖമാക്കണം റഹ്മാനെ നീ ശിഫ നൽകണം റഹ്മാനെ കാമിലായ സുഖം നൽകണം റഹ്മാനെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ രോഗികളാക്കല്ല അല്ലാ ഇസ്സത്ത് തകർക്കല്ല റബ്ബെ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബെ ആര് ഞങ്ങളെ കൈപടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈപടിയല്ല അല്ലാ വഫാത്തായ പ്രിയപ്പെട്ടവർ ദറജ ഉയർത്തണം അല്ലാ തബറുന സന്തോഷത്തിലാക്കണം റബ്ബെ ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ ബഹുമാനമുള്ള ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ സാദാത്തുക്കൾ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരു പ്രഭാഷണത്തിന് പറ്റിയ അവസരമല്ലാത്തതുകൊണ്ട് പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ഇൻഷാ അല്ലാ സ്വലാത്ത് മജ്ലിസിലേക്ക് പോകുന്നു. മഴ അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴ നമുക്ക് ഒരു പ്രയാസവുമില്ല. ദുആക്ക് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ് മഴന്റെ സമയം. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, മഴ നമുക്കേതായാലും പ്രയാസമാകൂല. ചെറിയ ചെറിയ വിഷമങ്ങൾ അതിലൊക്കെ ഖൈറാത്തുകൾ ഉണ്ടാകും. അല്ലാഹു നമുക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ഈ മഴ ഖൈറാണെങ്കിൽ ഇത് നമുക്ക് പ്രയാസകരമല്ലാത്ത നിലക്ക് അല്ലാഹു ആക്കി തരട്ടെ ഇൻഷാ അല്ലാ. ഞാൻ സുദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന ബഹുമാനപ്പെട്ട ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെടാൻ അതിരാവിലെ തന്നെ പുറപ്പെട്ട ബഹുമാനപ്പെട്ട അലവി സഖാഫി കൊളത്തൂര് മണിക്കൂറുകളോളം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ അവിടുത്തെ ബഹുമാനം ഉൾപ്പെടെ മാല മൗലിദുകളെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി അഹ്ലു സുന്നയുടെ ആശയാദർശങ്ങൾ പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. അല്ലാഹു കബൂൽ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് നമ്മുടെ ഈ സലാത്ത് മജ്ലിസിൽ സംബന്ധിച്ച് നേർച്ചയാക്കിയിട്ടാണ് ഇന്ന് ഈ മജ്ലിസിനെത്തിയത്. ഇത് കഴിഞ്ഞ് ഉസ്താദ് നേരെ മലേഷ്യയിലേക്ക് യാത്ര പോവുകയാണ്. അല്ലാഹു യാത്ര ഒക്കെ വലിയ വിജയവും വലിയ റാഹത്തും ഇസ്സത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് രോഗികൾ ഇന്ന് വന്ന ഒരുപാട് ആയിരക്കണക്കിന് രോഗികളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി പലവരും പല വിഷയങ്ങളും നടക്കാൻ കഴിയാത്തവർ നടന്നെന്ന് പറഞ്ഞ് നേരത്തെ രണ്ട് കിഡ്നി ഫെയിൽഡായ ഒരു മുഹമ്മദ് അഫ്ദൽ എന്ന് പറഞ്ഞ കല്ലെടുക്ക കർണാടകയിലെ വിട്ടിലക്കടുത്തുള്ള കല്ലെടുക്കയിലുള്ള ആ ചെറിയ കുട്ടിയെയും കൊണ്ട് പിതാവ് കൊണ്ടുവന്ന് പറഞ്ഞു തങ്ങളെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടിട്ട് ശരീരം മൊത്തം നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് ഞാനിപ്പോൾ സ്വലാത്ത് മജ്ലിസിൽ ധാരാളം കൂടി ഇന്നും ഈ മജ്ലിസിലെത്തി മാസത്തിൽ 10,000 രൂപയുടെ മെഡിസിൻ മരുന്ന് വേണമെന്ന് ഡോക്ടർമാര് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു മരുന്നും കൊടുക്കുന്നില്ല. എന്റെ മോനിക്ക് പൂർണ്ണമായിട്ട് സുഖം കിട്ടി എന്ന സന്തോഷത്താൽ ഇവിടെ എത്തിപ്പെട്ട ചെറിയ കുട്ടിയടക്കം നേരത്തെ ജബ്ബാർ സഖാഫിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ആസിയ എന്ന് പറയുന്ന സഹോദരി കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം മറ്റുള്ളവർ കുടുംബക്കാര് താങ്ങിക്കൊടുത്ത് താങ്ങിയെടുത്തിട്ട് കൊണ്ടുവന്ന് കാലിന്റെ ഉള്ളിൽ എല്ലിന്റെ ഉള്ളിലൂടെ ഇറച്ചി പുറത്തു വന്നിട്ട് കാൽമുട്ടടക്കം മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടുവന്നപ്പോ നാം പറഞ്ഞു അടുത്ത സ്വലാത്തിന് നടന്നുകൊണ്ട് വന്നോളെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് മാത്രം ഇന്ന് അസറിന്റെ ശേഷം ആ സഹോദരി നടന്നുകൊണ്ട് നാം അവിടെ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് കുടുംബത്തിന്റെ കൂടെ സഖാഫിയുടെ കൂടെ ഇന്ന് നടന്നുകൊണ്ട് വന്നിട്ട് പറഞ്ഞു കാല് മുറിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ സന്തോഷം അറിയിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എത്രയോ ക്യാൻസർ സുഖപ്പെട്ട രോഗികൾ ഇവിടെ ഈ
മഹത്തായ മജ്ലിസിലുണ്ട്, വലിയ വലിയ ആഫിയത്ത് കിട്ടിയവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. എത്രയോ ദൂരദിക്കുകളിൽ നിന്ന് വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ഒരു കുടുംബത്തിലെ മൂന്നും നാലും കുട്ടികൾ മന്ദബുദ്ധികളായി വികലാംഗരായിട്ട് അവർക്ക് ആഫിയത്ത് കിട്ടാൻ വിഷമിച്ചുകൊണ്ട് എത്തിപ്പെട്ട കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നടക്കാത്തവരെ നീ നടത്തണമല്ല, മന്ദബുദ്ധി ശരിപ്പെടുത്തണമല്ല, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണമല്ല, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണമല്ല. ഇത്രയും വിഷമിച്ച് ഈ മഹത്തായ ഈ മജ്ലിസിൽ ഈ കുഗ്രാമത്തിൽ നാടിന്റെ ദൂരദൂര ദിക്കുകളിൽ നിന്ന് പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയവരെ നീ ഹൈബാക്കാതെ കബൂലാക്കി എല്ലാ ഖൈറായ നിയ്യത്തും പൂർത്തിയാക്കണം റഹ്മാന്. രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാന്. കടങ്ങൾ വീട്ടിത്തരണം റഹ്മാന്. ഇൻഷാ അല്ലാ റബീഉൽ അവൽ 12 സുബഹിയുടെ മുമ്പ് നാം എല്ലാ വർഷവും നടത്തുന്നത് പോലെ പാതിരാത്രി 3 തുടങ്ങുന്ന സുബഹി വാങ്ങിവരെ നിലനിൽക്കുന്ന 10,000 സംബന്ധിക്കുന്ന മഹത്തായ പാതിരാത്രിയിലെ ജൽസെ മീലാദ് എന്ന് പറയുന്ന മൗലിദ് സദസ് ബായാർ മുജമ്മഅിൽ ഈ വർഷവും റബീഉൽ അവൽ 12 സുബഹിയുടെ തൊട്ടു മുമ്പായിട്ട് പുലർച്ചെ 3 ആരംഭിക്കുന്ന സുബഹി വാങ്ങിവരെ നിലനിൽക്കുന്ന ആ മഹത്തായ മജ്ലിസിലേക്ക് നിങ്ങളെല്ലാവരും വരികയും ഉമ്മമാരോട് പ്രത്യേകമായി പറയുന്നു, ആ മഹത്തായ മജ്ലിസിൽ മാത്രമാണ് നാം കൊല്ലത്തിൽ ഇവിടെ ചീരണിയായിട്ട് തബറുക്ക് വിതരണം നടത്തുന്നത്. ഇൻഷാ അല്ലാ ആ മഹത്തായ മജ്ലിസിൽ വിതരണം ചെയ്യാനുള്ള പത്തല് നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരണമെന്ന് പ്രത്യേകം തലേന്ന് രാത്രി തന്നെ എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഉപ്പള ടൗണിൽ വെച്ച് വഹാബികളുടെ മുമ്പിൽ അഹ്ലു സുന്നയുടെ ആശയാദർശങ്ങൾ നിലനിർത്തിയിട്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അറിയിച്ച് നടത്തുന്ന ഹിബ്ബുർ റസൂൽ മീലാദ് ഘോഷയാത്രയും ഹിബ്ബുർ റസൂൽ കോൺഫറൻസ് ഇൻഷാ അല്ലാ ജനുവരി 9 ഉപ്പള ടൗണിൽ വെച്ച് നടക്കുമ്പോ ഉച്ചക്ക് 1 കൃത്യം 1 ബായാറിൽ നിന്ന് ബായാർ മുജമ്മഅിൽ നിന്ന് വാഹന ഘോഷയാത്രയായി ഉപ്പള കൈകമ്പയിലെത്തിയിട്ട് കൈകമ്പയിൽ നിന്ന് ഉപ്പള ടൗണിലൂടെ നടക്കുന്ന കാൽനടയാത്രയിലേക്കും ആ ഹിബ്ബുർ റസൂൽ മജ്ലിസിലേക്കും എന്റെ പ്രിയപ്പെട്ട സകല മുസ്ലിം സഹോദരന്മാരും എത്തുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. استغفر 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 الله العظيم. أستغفر 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 الله العظيم. استغفر 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 الله العظيم. جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله.
لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അപ്പൊ ഇൻഷാല്ലാ എല്ലാരും ദുആയിൽ വരാം. കുറഞ്ഞ സമയം ഇൻഷാല്ലാ നമ്മള് ഇന്നത്തെ ഈ സദസ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മഴയാണ്. കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് കുറെ സ്ഥിരമായിട്ട് സ്വലാത്ത് മജ്ലിസിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾക്ക് വരാൻ വിഷമമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാവർക്കും കാവലും സലാമത്തും നൽകട്ടെ. നമ്മുടെ നാടുകളിലും നമ്മുടെ സമൂഹത്തിൽ മുഴുവനും അല്ലാഹു ഐക്യവും നല്ല ശാന്തതയും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഇൻഷാല്ലാ എല്ലാവരോടും പറയാ എല്ലാ സദസ്സിലും പറയാറുള്ളത് പോലെ പിരിഞ്ഞു പോകുന്ന സമയം ആണും പെണ്ണും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉത്തര കന്നഡയിൽ നിന്ന് ഒക്കെ ഇന്നലെ തന്നെ എത്തിയവര് ബോംബെയിൽ നിന്ന് ഈ മജ്ലിസിൽ പ്രത്യേകം എത്തിപ്പെട്ട മജീദ് ഹാജി അടക്കം ഒരുപാട് ആളുകൾ ഗുജറാത്തിൽ നിന്ന് ഗോവയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്ന് ലക്ഷദ്വീപിൽ നിന്ന് പ്രത്യേകമായി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കവരത്തി ഖാസിം വലിയുള്ളാഹി ഖദസല്ലാഹു സറഹുൽ അസീസ് അവരുടെ ഉറൂസിന് ഞങ്ങൾ ലക്ഷദ്വീപിൽ പോയി വയാറ് സ്വലാത്തിന് അവിടുന്ന് ഒരു സംഘം ആളുകൾ 2 ദിവസം മുമ്പ് തന്നെ മംഗലാപുരം കപ്പലിറങ്ങി അവർ കോഴിക്കോടൊക്കെ സിയാറത്ത് നടത്തി ഇന്ന് ഇവിടെ എത്തി ആ മഹത്തായ ഈ മഹത്തായ സദസ്സിലും അവർ എത്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്തെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു സലാമത്ത് നൽകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. ആണും പെണ്ണും ഇടകലരുന്ന ഒരു വിഷയം നമ്മുടെ സദസ്സിൽ ഒരിക്കലും അനുവദിക്കൂല, അനുവദിച്ചിട്ടില്ല, അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ മജ്ലിസിന് കോട്ടം വരുന്ന അല്ലാഹുവിന്റെ ദീൻ പരിശുദ്ധ ശരിയത്ത് അനുവദിക്കാത്ത നിലക്കുള്ള ഒരു പ്രവർത്തനവും ഒരു വിഷയവും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത്രയും വിഷയങ്ങൾ അത്രയും കാര്യങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകാതെ എല്ലാവരും സ്വയം നിയന്ത്രിച്ച് പിരിഞ്ഞു പോകുന്ന സമയം മഴയൊക്കെ പെയ്ത് റോഡൊക്കെ ആകെ ചേറായിട്ട് വല്ലാത്തൊരു പ്രയാസത്തിലുണ്ടാകും. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വാഹനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, വളണ്ടിയർമാരെ അനുസരിക്കണം, കുറച്ചൊന്ന് സ്വബ്രെടുക്കണം. ഈ മജ്ലിസിൽ ദൂര ദിക്കുകളിൽ നിന്ന് വളരെ വിഷമം സഹിച്ച് എത്തിയ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഈ വളരെ പ്രയാസത്തോടുകൂടെയാണ് ഈ മജ്ലിസിൽ ഇന്ന് ഇവിടെ കൂടിയത്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്തെയ്യട്ടെ, അല്ലാഹു സലാമത്താക്കട്ടെ, ഖൈറായ നിയത്ത് പൂർത്തിയാക്കി തരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ മുഹമ്മദ് അഫ്ദൽ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇവിടെ നേരത്തെ കൊണ്ടുവന്നിരുന്നു. ആ കുട്ടിയുടെ കിഡ്നി 2 തകരാറിലായിട്ട് പൂർണ്ണ ശിവ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ ബാപ്പ ഇന്ന് ഈ മജ്ലിസിൽ ഇവിടെ എത്തി. നേരത്തെ കാലിന്റെ മുട്ടു മുതൽ ഫുള്ളായിട്ട് കാല് മുഴുവനും മുറിച്ചു മാറ്റാൻ, കാരണം ശരീരം കാല് ചീഞ്ഞു മാറിയിട്ട് വല്ലാത്ത അവസ്ഥയിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ വരെ ഇറച്ചിയൊക്കെ ആകെ നാശമായി എല്ലിനോടൊക്കെ ചേർന്ന് പുറന്തള്ളിയിട്ടുള്ള അവസ്ഥയിൽ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഒരു സഹോദരിയെ താങ്ങിയെടുത്ത് കൊണ്ടുവന്ന്
ഇന്നീ മജ്ലിസിൽ നടന്നുകൊണ്ടാണ് വന്നത്. ഡോക്ടർമാര് പറഞ്ഞു കാല് മുറിക്കണ്ട, സന്തോഷം പറയാനാണ് നേരത്തെ വന്നത്. അപ്പൊ അങ്ങനെയുള്ള എത്രയോ വിഷയങ്ങൾ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ എല്ലാവർക്കും അനുഭവമുണ്ട്. ഇൻഷാഅള്ളാ ഒരുപാട് ഉദ്ദേശത്തോടെ വിഷമത്തോടെ ഒരുപാട് ഉസ്താദുമാരോടടക്കം ഇവിടെ പ്രഭാഷണത്തിൽ വന്ന ഉസ്താദുമാരോടക്കം എത്തിപ്പെട്ടവരും സാദാത്തുക്കളോടക്കം പരിചയക്കാരും ബന്ധപ്പെട്ടവരും സ്നേഹികളൊക്കെ മഹത്തായ മജ്ലിസിൽ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും ഇൻഷാഅള്ളാ ദ്വാരക്കുന്നു. അതോടുകൂടെ ഒന്നുകൂടെ ഞാൻ ഇപ്പോ ഒന്ന് ശാന്തത ആയ സമയത്ത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം വളരെ വിപുലമായിട്ട് ഇതുപോലെ ജനങ്ങൾ സംബന്ധിച്ചിട്ടാണ് നമ്മള് ദർസ് ഓതി അങ്ങനെ ദർസ് കോളേജെല്ലാം പൂർത്തിയാക്കി ദർസ് തുടങ്ങി ഈ കോഴിക്കോട് കാന്തപുരത്തിനടുത്ത് വയലക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വയലക്കുന്നുകാരായ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അവിടെയും നമ്മൾ ദർസ് തുടങ്ങി. മുത്താലിമീങ്ങളൊക്കെ റബീഉൽ അവ്വൽ 12 പുലർച്ചെ 2 തന്നെ എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ടൊക്കെ ഉള്ളു എടുപ്പിച്ച് പുതിയ ഡ്രസ്സുകൾ ധരിപ്പിച്ച് അത്തറു പൂശി മജ്ലിസ് സംഘടിപ്പിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ മൗലിദിലായി സുബഹി വാങ്ങുവരെ അങ്ങനെ നിലനിർത്താറുണ്ട്. നമ്മളെ ബാപ്പ നമ്മളെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ പഠിപ്പിച്ച് അതങ്ങനെ ശീലിച്ചു പോന്ന് തുർക്കലിക്കയിലുള്ളപ്പോഴും വായാറിൽ വന്നിട്ടും ഇതുപോലെ ജനങ്ങൾ സംബന്ധിച്ച് സംഘടിച്ച് സംഗമിച്ചുകൊണ്ട് വലിയ നിലക്ക് ജൽസമീരാദ് എന്ന നിലക്ക് മദഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹിലായി മൗലിദിലായി സുബഹി വാങ്ങുവരെ നിലനിൽക്കുന്ന മജ്ലിസ് റബീഉൽ അവ്വൽ 12 തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച ആ വഖത്തിൽ തങ്ങളുടെ മദഹിലായിട്ട് ആഷിഖീങ്ങൾ മുഹബ്ബീങ്ങൾ ഒത്തുകൂടുന്ന ആ മഹത്തായ മജ്ലിസിൽ മുഴുവൻ സഹോദരന്മാരും എത്തിപ്പെടണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അന്നത്തെ മജ്ലിസിൽ നാം നൽകുന്ന തബറുക്കിലേക്ക് എല്ലാ ഉമ്മമാരും ചിക്മാംഗ്ലൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും അടക്കം പത്തലുകൾ ഉണ്ടാക്കിയിട്ട് അതാ മഹത്തായ മജ്ലിസിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉമ്മമാരിങ്ങോട്ട് എത്തിച്ചിരുന്നു, സഹോദരന്മാരുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും നല്ല നിയ്യത്തോടുകൂടെ ഈ മഹത്തായ സദസ്സിലേക്കുള്ള പത്തല് അന്ന് തലേന്ന് രാത്രി റബീഉൽ അവ്വൽ 11 രാത്രി തന്നെ എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഉപ്പള ടൗണിൽ വെച്ച് നടക്കുന്ന ബായാർ മുജമ്മയിൽ നിന്ന് ജനുവരി 9 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 ഇവിടെ നിന്ന് വാഹന ഘോഷയാത്രയായി ഉപ്പള കൈകമ്പയിലെത്തിയിട്ട് കൈകമ്പയിൽ നിന്ന് അസർ നിസ്കാരം വളരെ പെട്ടെന്ന് നിർവഹിച്ച് അവിടെ മക്കാം സിയാറത്ത് നടത്തി ഉപ്പള ടൗണിലൂടെ കാൽനട യാത്രയായിട്ട് എല്ലാ വർഷവും നാം നടത്താറുള്ളത് പോലെ ആ മഹത്തായ പരിപാടി വളരെ വിപുലമായിട്ട് ഇൻഷാഅള്ളാ ഷാഫി ഹനഫി മദ്ഹബുകാര് സംയുക്തമായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നടത്തുന്ന ആ മഹത്തായ ഹബ്ബുർ റസൂൽ റാലിയിലും കോൺഫറൻസിലും നിങ്ങളൊക്കെ പങ്കാളികളാകുകയും അതിനെ ഏറ്റെടുക്കുകയും അതിനോട് സഹായിക്കുകയും സഹകരിക്കുകയും അതിനെ വിജയിപ്പിക്കുകയും അതിന്റെ പ്രചാരകരാകുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഈ മഹത്തായ സദസ്സിലുള്ള ലൈറ്റിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു, നമ്മുടെ സദസ്സിൽ ഒരിക്കലും പിരിവ് നടത്തലല്ല, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താറില്ല. അത്യാവശ്യം ഓരോ കാര്യങ്ങൾ വരുമ്പോ സദസ്സിനോട് അറിയിക്കാറുണ്ട്, ആ വിഷയങ്ങൾ സദസ്സ് ഏറ്റെടുക്കാറുണ്ട്. കഴിഞ്ഞ സ്വലാത്തിന്റെ സമയം കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഇവിടേക്ക് ലൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഈ ഖത്തറിലുള്ള KV അബ്ദുള്ള ഹാജി 10 ഏറ്റെടുത്ത് 1 ലൈറ്റിന് 5000 എന്ന നിലക്ക് ഒരുപാട് ആളുകൾ ലൈറ്റിന് വേണ്ടി സംഖ്യ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മജീദ് ഹാജി ബോംബെയിലുള്ള മജീദ് ഹാജി കുറച്ച് ലൈറ്റ് തന്ന് ഇൻഷാല്ലാ ഒരുപാട് ആവുന്നത്ര ലൈറ്റ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് നമ്മുടെ കമ്മിറ്റിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കും, അത് ഞാൻ ഏറ്റെടുത്തെന്ന് നേരത്തെ മജീദ് ഹാജി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇനിയും ഇൻഷാല്ലാ ഒരുപാട് ലൈറ്റുകൾ നമുക്ക് വേണ്ടതുണ്ട്. ഇവിടെ ഈ മഹത്തായ സ്വലാത്തിന്റെ ദിവസം ഈ വാടകയ്ക്കുള്ള ലൈറ്റ് മാറ്റിയിട്ട് സ്ഥിരമായിട്ട് ലൈറ്റ് നിലനിർത്താൻ വേണ്ടി 5000 ഒരു ലൈറ്റിന്റെ റേറ്റ്. അപ്പൊ ആ നിലയ്ക്ക് ഇനി ലൈറ്റ് ആരെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്, ഏതായാലും ഇപ്പൊ സ്വലാത്ത് 9:40 ആയിട്ടുള്ളൂ, ഞാൻ 10 മണിക്ക് ഒരാള് നമ്മളെ തൃശൂരിലെ ഖത്തറിലുള്ള ഉമർ ഹാജി ഒരു ലൈറ്റിനുള്ള ക്യാഷ് തന്നു, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ സിംഗാരി സുലൈമാൻ ഹാജി ഒരു ലൈറ്റ്, അള്ളാഹുവിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അപ്പൊ അതുപോലെ ലൈറ്റുകൾ 5, 10 ഒക്കെ പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞാല് ഇൻഷാല്ലാ നമ്മുടെ സ്വലാത്ത് 10 ആകുമ്പോഴേക്ക് പൂർത്തിയാക്കണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇൻഷാല്ലാ ഇനി ഒരു 10:30 ആയാലും പ്രയാസമൊന്നുമില്ല. ഇപ്പൊ മഴയൊക്കെ നിന്ന് വളരെ നല്ല ഒരു അവസ്ഥയിലാണുള്ളത്. സിംഗാരാജി പൈസ ഏൽപ്പിച്ചു, ഇനി ആരെങ്കിലും ഒരു ലൈറ്റ് ഇയാള് ഒന്ന് എഴുതിക്കോ.
ഫോൺ നമ്പറും എല്ലാം എഴുതിയിട്ട് വേം വേം പെട്ടെന്ന് ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഓരോ ലൈറ്റ് ഒരു പത്ത് എത്ര ലൈറ്റ് വേണം ഖാഫി സിദ്ദീഖ് എത്ര ലൈറ്റ് വേണം 60 ലൈറ്റ് വേണമല്ലേ കഴിഞ്ഞ ലൈറ്റ് തന്നെ കഴിഞ്ഞ അപ്രാവശ്യം കുറെ പറഞ്ഞില്ലേ ഇനിയും കുറച്ചും കൂടെ വേണം ഇൻഷാല്ലാ ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 5-10 ലൈറ്റ് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സി കെ നഗറിലുള്ള ചമ്മാട് മലപ്പുറം ജില്ലയിലെ സി കെ നഗർ ഹമീദ് ക ഒരു ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ നമ്മുടെ ഹക്കീം കൽനാട് 2 ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ അക്ബർ അലി ഒരു ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ എവിടെ നാട് ചിക്മംഗ്ലൂർ ചൊക്കപ്പെട്ട് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ വെമേയും കൊണ്ട് പറഞ്ഞാല് പെട്ടെന്ന് അതെങ്കിലും ഒന്ന് നടക്കട്ടെ ഈ വലിയ ജനക്കൂട്ടം അള്ളാഹുവിനെ കബൂലാക്കണം റഹ്മാനെ എത്ര രോഗികളുണ്ടെന്നറിയോ എത്ര ക്യാൻസർ പിടിച്ചിട്ട് നേരത്തെ ഒരാൾ വന്ന് ക്യാൻസർ സുഖപ്പെട്ടു ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞിട്ട് സുഖപ്പെട്ട് ബജ്പേയിലുള്ള ഒരാൾ ക്യാൻസർ ആയിട്ട് നമ്മുടെ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടു ഇപ്പൊ ഡോക്ടർ റിപ്പോർട്ട് കൊടുത്തു ക്യാൻസർ ഇല്ല നോർമൽ അവസ്ഥയിലാണെന്ന് പറഞ്ഞ സന്തോഷം നേരത്തെ ഇതുപോലെ ആയിരക്കണക്കിന് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട് നമ്മൾ ഈ പറയുന്നതൊന്നും ഈ തിരക്കിന്റെ ഇടയിൽ ശ്രദ്ധിക്കാറില്ല ഒരുപാട് ആളുകൾക്ക് എത്രയോ വിഷയങ്ങൾ ജീവിതത്തിൽ പച്ചയായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഏത് മഴക്കാലാണെങ്കിലും നമുക്കറിയാം നമ്മുടെ ഈ മജ്ലിസ് കടുത്ത ഇടിവെട്ടി മഴ പെയ്യുന്ന സമയമാണെങ്കിലും ഇതുപോലെ ജനത്തിന് ഒരു കുറവുണ്ടാവലില്ല നമ്മുടെ മജ്ലിസിൽ എല്ലാവരും എല്ലാ സ്ഥലത്തുനിന്ന് ആളുകളെത്തും അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ഷറഫാണ് അവിടുത്തെ സ്നേഹിച്ച് ജനങ്ങൾ ഇങ്ങോട്ട് എത്തുകയാണ് ആ മഹബത്ത് കാരണം ഈ മജ്ലിസിൽ എത്തിപ്പെട്ട ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സലാമത്തുകൾ ആഫിയത്തുകൾ ജനങ്ങൾക്ക് പച്ചയായിട്ട് ബോധ്യമാണ് അതുകൊണ്ടാണ് ഈ ബായാർ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ മാസവും സ്വലാത്തിന്റെ ദിവസം ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് ഇൻഷാ അല്ലാ പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും ശ്രദ്ധിച്ച് പിരിഞ്ഞു പോകണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ദുആയിലേക്ക് അഹമ്മദ് അലി എന്ന് പറയുന്ന സുഹൃത്ത് ഒരു ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ അതുപോലെ ഒരാള് കൂത്തുപറമ്പിലെ കോളയാർ ഇബ്രാഹിം ഹാജി ഒരു ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ പെട്ടെന്ന് നൌഷാദ് അഴീത്തല ഒരു ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ കാടാമ്പുഴ അബൂബക്കർ മുസ്ലിയാര് അള്ളാഹുവിനെ കേൾവി ശക്തി നീ നൽകണം റഹ്മാനെ ഒരു ലൈറ്റ് അതുപോലെ വയലക്കുന്ന് എം കെ സി ഒരു ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ചെട്ടും ചെട്ടുംപഴി മുത്തലിബ് 5 ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ വളരെ പെട്ടെന്ന് വേമേ ആളുകൾ പറഞ്ഞാലേ നമ്മൾക്ക് വേഗം കുറഞ്ഞ ലൈറ്റും കൂടി പറഞ്ഞാലേ പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്താണ് ഇനി ആരാ മഴ നിന്നല്ല അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അൽഫാമു കരീമു നമ്മളെ കരീമു അൽഫാമു ഓസങ്കടി അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ 5 ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ എല്ലാ വിഷമത്തും സലാമത്താക്കണം റഹ്മാനെ അബ്ദുള്ള കുഞ്ഞി ചെട്ടുംകുഴി 2 ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ നീ സലാമത്ത് നൽകണം റഹ്മാനെ റഫീഖ് ലക്ഷദ്വീപ് റഫീഖ് ഒരു ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ഖൈർ നൽകണം റഹ്മാനെ നമ്മളെ ലക്ഷദ്വീപ് മുഹ്സിൻ അടക്കം ഒരു സംഘം തന്നെ ഈ മജ്ലിസിൽ എത്തി അള്ളാഹു ഒരുക്കൊക്കെ ബർക്കത്തിനെ കൊടുക്കട്ടെ ഇനി ആരാ ഗോണിക്കുപ്പ അഷ്റഫ് കൊടക് ഒരു ലൈറ്റ് അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ചെരുമ്പ റഹീം ഹാജി 4 ലൈറ്റ് അള്ളാഹുവെ റഹീം ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ നമ്മളെ സി കെ നഗർ ചെമ്മാട് സി കെ നഗർ കുഞ്ഞു മുഹമ്മദ് ക ഒരു ലൈറ്റ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ നീ ഖൈർ നൽകണം റഹ്മാനെ വിഷമങ്ങൾ തീർക്കണം റഹ്മാനെ കുടുംബത്തിലുള്ള എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ മിത്തൂർ ഉസ്മാൻ ഹാജിയുടെ അനുജൻ ഖാസിം ഹാജി അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ മിത്തൂർ ഉസ്മാൻ ഹാജിന്റെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ ഇനി ആരാ ഖാസിം ഹാജി ഒരു ലൈറ്റ് പറഞ്ഞല്ലോ
റൗഫ് കടങ്ക ഒരു ലൈറ്റ്. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കൊടക് അല്ലേ, കൊടകല്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സലീം മഞ്ചേശ്വരം മൂന്ന് ലൈറ്റ്, അല്ലാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇനി ആരാ? ഇപ്പോ ഇൻഷാല്ലാ മതി, ലൈറ്റ് മതി. അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ്. ഇൻഷാല്ലാ അടുത്ത ബായാർ സ്വലാത്ത് മജ്ലിസ് ഡിസംബർ 18 ഇൻഷാല്ലാ മടിക്കേരി അലി ഒരു ലൈറ്റ്. ഇനി ലൈറ്റ് മതി ഇൻഷാല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഡിസംബർ 18 തീയതി വെള്ളിയാഴ്ചയാണ് അടുത്ത ബായാർ സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ സ്വലാത്തിന്റെ ശേഷമാണ്. അപ്പൊ ഇൻഷാല്ലാ സ്വലാത്തിൽ ഒന്നുകൂടെ റബീലവലിന്റെ വിഷയം ഒന്നുകൂടെ സ്വലാത്തിൽ പറയും. ഒരിക്കൽ ഒരു കാര്യം കൂടെ, ആണും പെണ്ണും ഇടകയറുന്ന നിലക്ക് ഒരിക്കലും നമ്മുടെ ഈ സദസ്സിൽ ഉണ്ടാകരുത്. പിരിഞ്ഞു പോകുന്ന സമയം ഒരൊറ്റ പെണ്ണും ഈ ഭാഗത്തേക്ക് വരരുത്. പെണ്ണുങ്ങളൊക്കെ അപ്പുറത്തേക്ക് മാറിയിരിക്കണം. ബദറുദ്ദീൻ ഒരു ലൈറ്റ്, അല്ല ബർക്കത്താക്കട്ടെ ഇൻഷാല്ലാ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചു. മുഴുവൻ ആളുകൾക്കും ദ്വാരക്കുന്നു. ഉസ്താദ് അബ്ബാസ് ഉസ്താദ് മലേഷ്യയിലേക്ക് യാത്ര പോകണം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വയാർ ഉസ്താദുണ്ട്, വള്ളംകോടുണ്ട്. അങ്ങനെ നമ്മുടെ മുഴുവൻ ആളുകളും ഖത്തറിൽ നിന്ന് ഇന്ന് ഈ സ്വലാത്തിന് മാത്രം പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഖത്തറിൽ നിന്ന് നമ്മളെ കല്ലൂർ മുഹമ്മദ് അല്ലാസനി ഉമ്മറാജിയും ഒക്കെ ഈ സ്വലാത്ത് കഴിഞ്ഞിട്ട് അവര് നേരെ ഖത്തറിലേക്ക് തന്നെ മടങ്ങും. അപ്പോ അങ്ങനെ ഒരുപാട് പ്രവാസികളായ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരൊക്കെ ഈ മജ്ലിസിൽ ഉണ്ട്. മംഗളൂരിലെ ഒരു സുഹൃത്ത് രണ്ട് ലൈറ്റ്, കുട്ടിന്റെ വൈകല്യം സുഖപ്പെടാൻ. അല്ലാഹു എന്നെ ഈ വൈകല്യം സുഖപ്പെടുത്തണം റഹ്മാനെ. ഒരു വരെയല്ല പെണ്ണുങ്ങൾ കൂടിയിട്ട് ഒരു ലൈറ്റ്. അല്ലാഹു എന്നെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇൻഷാല്ലാ എല്ലാവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു സുഖപ്പെടുത്തട്ടെ. ഒരുപാട് സ്ഥാപനങ്ങളുടെ മഹദിന്റെ കലണ്ടർ ഉണ്ട്, അതുപോലെ സഹദിയന്റെ കലണ്ടർ ഉണ്ട്, മുഹിമ്മാത്തിന്റെ കലണ്ടർ ഉണ്ട്, കൊളത്തൂർ ഇർഷാദിയന്റെ കലണ്ടർ ഉണ്ട്, ബയാർ മുജമ്മാന്റെ കലണ്ടർ ഉണ്ട്. എല്ലാരും വാങ്ങണം. നേരത്തെ മഹദിൻ എന്ത് നേരത്തെ വന്ന് പറഞ്ഞു, മഹദിന്റെ മഹബ സ്ക്വയറിന്റെ ഒരു കലക്ഷനുമായി നേരത്തെ മുത്തലിമീങ്ങൾ വന്നിരുന്നു. എല്ലാവരും എല്ലാത്തിനോടും സഹകരിച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ദ്വയയിൽ വരിക. ഇനി ആരും സംസാരത്തിലോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യം പറയാനോ മൊബൈലിൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഇൻഷാല്ലാ ഇബ്രാഹിം കാറുവാറൂർ ലൈറ്റ്, അല്ലാഹു ബർക്കത്താക്കട്ടെ. ഒരു മൂന്ന് സ്വലാത്തും കൂടി ചൊല്ലി. സ്വല്ലല്ലാഹു صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله
സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ് ബൈദിനാ ഖല്ലത ഹാലതുനാ അദരിക്നാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع وكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഞങ്ങളെ നേതാവും നിന്റെ ഹബീബുമായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ മുതഹിറൽ ഖുലൂബ് തഹിറ ഖുലൂബനാ മിനൽ കിബ്രി വർരിയായി والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق. اللهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം റബ്ബേ. തഖ്‌വയേറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅയേറ്റി നിലനിർത്തണം റബ്ബേ. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാന്. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ
ഉസ്താദുമാര് മശായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിലെത്തിപ്പെട്ട സാദാത്തുക്കൾ ഉലമാ സാധാരണക്കാര് സഹോദര സഹോദരിമാര് ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ ദുആ കൊണ്ട് കടപ്പെട്ടവര് ഞങ്ങളെ പരിപാടി ലൈവായി ശ്രദ്ധിക്കുന്നവരുൾപ്പെടെ സ്ഥാപനത്തിന്റെ സ്നേഹികളും സഹായികളും സഹകാരികളും അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങളുമായി സ്ഥാപനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് പ്രത്യേകിച്ച് ബായാറ് സ്വലാത്ത് മജ്ലിസുമായി മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസുമായി ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കണമല്ലോ ഞങ്ങളുടെയും പറയപ്പെട്ടവരുടെയും സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടിട്ട് എത്രത്തോളം സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ ബാധിച്ച് പുഴുക്കൾ വരെ പുറത്തു വരുന്ന അവസ്ഥയിൽ ഇന്നീ മജ്ലിസിൽ ഡോക്ടർമാര് കൈവിട്ട് വേദന കടിച്ചിറക്കി എത്തിപ്പെട്ട രോഗികൾ ഉൾപ്പെടെ അല്ലാ നീ ഷഫിയാണ് റബ്ബേ കാഫിയാണ് റഹ്മാന് ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം ചെറിയ കുഞ്ഞു മക്കൾ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇന്ന് നേരത്തെ കാണിച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ നാളെ ഓപ്പറേഷത്തിന് കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ പായാറ് സ്വലാത്ത് കഴിഞ്ഞിട്ട് വേണം ഡോക്ടറെ കാണാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ബ്ലഡ് ക്യാൻസർ പിടിപെട്ട രണ്ടു വയസ്സുള്ള കുട്ടിയുൾപ്പെടെ ആര് ക്യാൻസർ രോഗികളുണ്ടോ സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാൻ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ ബ്രെയിൻ ട്യൂമർ സംഭവിച്ച ചെറുപ്പക്കാരുൾപ്പെടെ ആര് ബ്രെയിൻ ട്യൂമർ സംഭവിച്ചവരുണ്ടോ ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണമല്ലോ കാലവീക്ക ക്യാൻസർ കണ്ണിൽ ക്യാൻസർ വന്ന് കണ്ണ് പുറന്തള്ളിയവരുൾപ്പെടെ നാവിൽ ക്യാൻസർ വന്ന് വാ തുറക്കാൻ കഴിയാതെ മുഖം മൊത്തം വീർത്തുമുട്ടിയ അവസ്ഥയിൽ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് ലെൻസില് ലിവറില് ഗർഭപാത്രത്തില് വയറ്റിൽ മഴയുണ്ടായിട്ടൊക്കെ ക്യാൻസർ ബാധിച്ച് ദാരുണമായി കഴിഞ്ഞു ഒരു മുറുക്ക് വെള്ളം പോലും കൊടുക്കു കുടിച്ചാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ കിടന്നാൽ ഉറക്കില്ലാതെ നിലവിളിച്ചുകൊണ്ട് വല്ലാതെ പ്രയാസത്തോടെ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കറിയാം നീ ആഫിയത്താക്കണം റഹ്മാൻ നീ ശിഫ നൽകണം റഹ്മാൻ നീ സുഖം നൽകണം റഹ്മാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ് സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബേ കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ് മന്ദബുദ്ധിയുള്ള എത്രയോ മക്കളെയും ചുമന്ന് ഒരു കുടുംബത്തിലെ നാല് കുട്ടികൾ മന്ദബുദ്ധിയുള്ളവരായിട്ട് ഇന്ന് ഈ മജ്ലിസിലെത്തിയിട്ടുണ്ട് നേരത്തെ ജുമഅന്റെ ശേഷം ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ ഒരു പെൺകുട്ടിയും രണ്ടാൺകുട്ടികളും മൂന്ന് പേരും വൈകല്യമുള്ളവർ ജുമഅന്റെ ശേഷം വാഹനത്തിൽ നാം പോയിട്ടുണ്ട് അങ്ങനെ എത്രയോ വൈകല്യം സംഭവിച്ചവര് മന്ദബുദ്ധിയുള്ളവർ ബുദ്ധി ശരിപ്പെടുത്തണം റഹ്മാന് അപസ്മാരം ദിവസത്തിൽ മണിക്കൂറുകളിൽ ആഴ്ചകളിൽ മാസത്തിലൊക്കെ ഇളകിയിട്ട് പീഡ്സിന്റെ പ്രയാസമുള്ള നീ സുഖം നൽകണം റഹ്മാന് അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന് നടക്കാത്തവരെ നടത്തണം അല്ലാഹ് ഒരു ഭാഗം കുഴഞ്ഞവര് ഒരു ഭാഗം തളർന്നവര് അപകടം പറ്റിയിട്ട് സ്റ്റീൽ റാഡ് കയറ്റിയിട്ട് നടക്കാൻ കഴിയാതെ ശരീരം മൊത്തം വറച്ചിട്ട് വറയിൽ അനുഭവപ്പെട്ട് നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ നീ ആഫിയത്താക്കണം റഹ്മാൻ കിഡ്നിയുടെ തകരാറ് സംഭവിച്ചു മുത്താലിമീങ്ങളടക്കം ഞങ്ങൾക്കറിയാം രണ്ട് കിഡ്നിയും തകരാറിലായി ഡയാലിസ് പോലും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞു ശരീരം മൊത്തം നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് ഈ മജ്ലിസ് കൊണ്ട് സുഖപ്പെടുമെന്ന വിശ്വാസത്തിൽ നേരത്തെ ആ
രോഗി സംസാരിക്കാൻ കഴിയാത്ത രോഗി പറഞ്ഞു, രണ്ട് കിഡ്നിയും തകരാറിലായിട്ട് മയ്യത്ത് പോലെ കൊണ്ടുവന്ന രോഗി ഈ മജ്ലിസിൽ സുഖപ്പെട്ടത് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ രോഗം സുഖപ്പെടുമെന്ന നിലക്ക് എത്രയോ ദൂര സ്ഥലത്ത് നിന്നും മൂത്രം ബ്ലോക്കായിട്ട് മൂത്രം മുട്ടിയിട്ട് പടഞ്ഞുകൊണ്ട് ഞാൻ ഈ മജ്ലിസ് കൊണ്ട് സുഖപ്പെടുമെന്ന് വിശ്വസിച്ചു വന്നതാണ്, തങ്ങളെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞത് മിസ്കീൻമാരായ ഞങ്ങളെ കണ്ടിട്ടല്ല. യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ലൈസ ലദൈന അമലു യുഖറിബുന ഇലൈക ബഅദല് ഈമാന ഇല്ലാ മഹബ്ബത്തു അംബിയായിക വ ഔലിയായിക വ ഉലമായി ദീനിക വ സ്വാലിഹീൻ. ഞങ്ങൾ ഇൽമില്ലാത്തവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, തഖ്‌വ കുറഞ്ഞവരാണ്, വറ കുറഞ്ഞവരാണ്, അമലില്ലാത്തവരാണ്, എല്ലാം കൊണ്ടും കുറവുള്ള ഞങ്ങൾ നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ നിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൽബില്ല, അവിടുത്തെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വലിയ വലിയ ബഹ്റുൽ ഉലൂമുകളായ വലിയ മഹാന്മാര് അയ്മത്തുകളൊക്കെ തങ്ങളെ മദഹ് ചെയ്യാൻ അവിടുത്തെ മഹബത്ത് വെച്ച് മദഹ് ചെയ്യാൻ വേണ്ടി നദറ് ചെയ്തിട്ട് രോഗം സുഖപ്പെട്ട് ഇമാം ബൂസുരി തങ്ങളടക്കം പദ്യം പൂർത്തിയാക്കാൻ വിഷമിച്ച് എന്ന് പറഞ്ഞ് ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ച് നീ വലിയ ഷറഫ് നൽകിയ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ, നിന്റെ ഖുർആനിലാൽ നീ സാക്ഷ്യപ്പെടുത്തി വഅല്ലമക മാലം തകുന്താലും വകാന ഫളുല്ലാഹി അലൈക അളീമ. ആ വലിയ സ്ഥാനത്തിന്റെ ഉടമ ഇടപെട്ട് ഇമാം ബൂസുരി തങ്ങളോട് ചോദിച്ചു, ഓ ഇമാം ബൂസുരി, ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസപ്പെടുന്നല്ലേ, വിഷമിക്കണ്ടി എന്ന നിലക്ക് മഹാന്മാര് വലിയ വലിയ എൽമന്റെ അഹലുകാർക്ക് പോലും നിന്റെ ഹബീബിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മിസ്കീൻമാരായ ഞങ്ങൾ മഹബത്ത് മഹബത്ത് എന്ന് പറയാന്നല്ലാതെ ഞങ്ങൾക്ക് വെക്കാൻ അറിഞ്ഞൂടെ റബ്ബേ. എങ്കിലും ഞങ്ങളെ ചെറിയ കൽബ് കൊണ്ട് ഞങ്ങളെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിലും തങ്ങളെ മഹബത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് മാറൂല, പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഒരടി ഞങ്ങൾ പിറകോട്ട് മാറൂല. പരിശുദ്ധ ഇസ്ലാം സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും സലഫിയും തബ്ലീഗ് ജമാഅത്തും വഹാബി പ്രസ്ഥാനങ്ങൾ സകലതും പഴച്ചതും നരകവുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം പ്രസ്ഥാനങ്ങൾ അവസാന കാലഘട്ടം വരുമ്പോൾ പ്രസ്ഥാനക്കാര് രംഗത്ത് വരുമെന്നും അതിൽ ഒരു പ്രസ്ഥാനം മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ എന്നും ഹബീബായ തങ്ങൾ പറഞ്ഞു, കുല്ലഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ. അപ്പോൾ അസ്ഹാബ് തങ്ങളോട് ചോദിച്ചു, ആരാണ്? ഖാലു മൻ ഹിയ യാ റസൂലല്ലാ, സ്വർഗത്തിന്റെ പ്രസ്ഥാനക്കാർ ആര് തങ്ങളെ? ഖാൽ, സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ തങ്ങൾ അറിയിച്ചത്, മാ അനാ അലൈഹി വസ്ഹാബി, ആ സത്യപ്രസ്ഥാനമാണ് തങ്ങളെ ശിഷ്യന്മാരാകുന്ന അസ്ഹാബിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ട അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളടക്കം, ഇമാം മാലിക് തങ്ങളടക്കം, ഇമാം ഷാഫി തങ്ങളടക്കം, ഇമാം അഹമ്മദ് ബിൻ ഹംബലി ശൈബാനി തങ്ങളടക്കം, ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി നവി റളിയല്ലാഹു അൻഹുമ അടക്കം വലിയ വലിയ മഹാന്മാരായ ഖുർആന്റെ മുഫസ്സറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ കണ്ണിമുറിയാതെ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം നമ്മുടെ ഉലമാ നമുക്ക് നമ്മുടെ സാദാത്തുക്കൾ നമുക്ക് കൈമാറി തന്ന ആദർശ പ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, റബീഉൽ അവൽ വരുമ്പോ മൗലിദ് പറ്റൂല, മദഹ് പറ്റൂല, ബുർദ പറ്റൂല, അത് ശിർക്കെന്ന് പറഞ്ഞ് മൗലിദ് ആഘോഷം ശിർക്കെന്ന് പറഞ്ഞ് ഘോഷയാത്രയെ ശിർക്കെന്ന് പറഞ്ഞ് ഒക്കെ അപവാദവും ആരോപണങ്ങളുമായിട്ട് വഹാബികൾ രംഗത്ത് വരുമ്പോ നിങ്ങൾ അവരെ കരുതിയിരിക്കണം, അത്തരം വഹാബി പ്രസ്ഥാനത്തിൽ അകപ്പെടരുത്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പിളക്കി
ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി, മൊബൈലിന് ദുരുപയോഗം നടത്തി, വാട്സപ്പ് ദുരുപയോഗം നടത്തി, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തി, നീ ഹറാമായ ബന്ധം സ്ഥാപിച്ച് നീ ഹറാമായ നിലക്ക് ജീവിച്ചാൽ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ സീനയുടെ ജീവിതം വർദ്ധിക്കുന്ന പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ രംഗപ്രവേശനം അത് ഖിയാമത്തിന്റെ ആരാമത്തെന്ന് തങ്ങൾ പറഞ്ഞു. അത് നമ്മളൊക്കെ ഭരണരംഗത്തൊക്കെ സ്ത്രീകൾ അഴിഞ്ഞാടുന്ന അവസ്ഥ നമ്മളൊക്കെ നമ്മുടെ അനുഭവത്തിലുണ്ട്. ഇത് ഖിയാമത്ത് നാളിന്റെ ആരാമത്ത. എല്ലാവരും കാത്തുനിന്നോ, എല്ലാവരും ശ്രദ്ധിച്ചോ, എല്ലാവരും സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ അർഹമുർ റഹീമായ റബ്ബേ തൗഫീഖ് നൽകണം. റഹ്മാന് മിസ്കീൻമാരായ ഞങ്ങളോട് ഓരോരുത്തർ വന്ന് സങ്കടം പറഞ്ഞത് ഞങ്ങളെ കണ്ടിട്ടല്ല, നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ചു വന്നതാണ്, തങ്ങളെ ആശ്രയിച്ചു പറഞ്ഞതാണ്. ഹൈബാക്കാതെ കബൂലാക്കി സകലർക്കും ആഫിയത്ത് നൽകണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബെ, ഡയാലിസില്ലാതെ സുഖപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ഡയാലിസ് ചെയ്യുന്ന എത്ര ആളുകളാണ്, കഴുത്തിൽ ഓൾസിട്ടുണ്ട്, കൈയിന് ഓൾസിട്ടുണ്ട്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കയറ്റിയിട്ട് കയറാതെ, മരുന്ന് കയറാതെ, വല്ലാത്ത അവസ്ഥയിൽ പൊറുതിമുട്ടുന്ന, മൂത്രം പോലും പോവാതെ വിഷമിക്കുന്ന എത്ര രോഗികളാണ് റബ്ബാകുന്ന നിനക്കറിയാം. മിസ്കീൻമാരായ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത നിലക്ക് ഓരോ ദിവസവും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന രോഗികൾ എത്രയോ വിഷമിക്കുന്ന വല്ലാത്ത അവസ്ഥയിൽ കുരുന്നു മക്കളടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് മിസ്കീൻമാരായ ഞങ്ങളെ മുമ്പിൽ വരുന്നു, ഞങ്ങളെ കണ്ടിട്ടല്ല, നിന്റെ ഹബീബായ തങ്ങളെ ആശ്രയിച്ച് വരുന്നവരൊക്കെ നീ കബൂലാക്കിയിട്ട് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. ഡയാലിസ് ചെയ്യുന്നവർക്ക് ഡയാലിസ് ഇല്ലാതെ സുഖം നൽകണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബ്, ഡിസ്കിന്റെ തകരാറ് മാറ്റണം റഹ്മാൻ. ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾ, നേരത്തെ ഒരു മുത്തഅല്ലിമിന് കിഡ്നി തകരാറിലായിട്ട് ഡോക്ടർമാര് കൈവിട്ട് ദൂരെ സ്ഥലത്ത് നിന്ന് താങ്ങിക്കൊണ്ടുവന്നു. ആ ചെറിയ മുത്തഅല്ലിമായ പാവപ്പെട്ട വാടക വീട്ടിൽ താമസിക്കുന്ന കുട്ടിയടക്കം ആരെല്ലാം വിഷമിക്കുന്നു. റബ്ബെ നീ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും പറയപ്പെട്ടവർക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബെ, ഡിസ്കിന്റെ തകരാറ് മാറ്റണം റഹ്മാൻ. അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ. വയറ്റിൽ മുഴയുള്ളവർ, ശരീരത്തിൽ മുഴയുള്ളവർ, അത് ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് ക്യാൻസർ അല്ലാത്ത നിലക്കാവണമെന്ന് പറഞ്ഞെത്തിയവര്, ക്യാൻസർ അല്ലാത്ത നിലക്കാക്കണം റഹ്മാൻ. നീ ശിഫയാക്കണം റഹ്മാൻ, നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ബ്ലീഡിങ്ങിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട്, ഗർഭപാത്രം താഴ്ന്നവരുണ്ട്. ഞങ്ങളെ പണ്ഡിതന്മാരടക്കം അഹലുകാർക്ക് കൈകാൽ കടച്ചിലും ഊരവേദനയും പുറം വേദനയും മാറാൻ നിയ്യത്ത് ചെയ്താണ് വന്നതെന്ന് പറഞ്ഞവരുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആഫിയത്താക്കണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ. എത്ര രോഗികളാണ് നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ നീ സുഖപ്പെടുത്തിയത്. ഞങ്ങൾ ഓരോന്ന് പറയുന്നത് ഫഅമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിത്, ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ. ഇപ്പൊ ഈമാനൊക്കെ കബളിപ്പിക്കപ്പെട്ട സമയമാണല്ലോ, വിശ്വാസമൊക്കെ കുറഞ്ഞ സമയം, ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാനാണ് ഓരോന്നോരോന്ന് എടുത്തു പറയുന്നത്. മക്കളില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഈ മഹത്തായ മജ്ലിസുമായി ദുആയിൽ സംബന്ധിച്ചത് കാരണം മക്കളുണ്ടായ സന്തോഷം മിസ്കീൻമാരായ ഞങ്ങൾ അനുഭവത്തിലുണ്ട്. അർഹമുർ റഹീമായ റബ്ബെ, സകല കിഡ്നിയുടെ തകരാറും മാറ്റണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാൻ. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ. ഓപ്പറേഷൻ പറഞ്ഞ സകലർക്കും ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാൻ. മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, നീ സുഖമാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് നീ സുഖം നൽകണം റഹ്മാൻ. കാല് വീർത്ത് മുട്ടിയിട്ട് നീ ആഫിയത്താക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബെ, സൊറിയാസിസ്, ടോൺസർ, തൈറോയിഡിന്റെ, HIV ബാധിച്ച്, കുഷ്ഠരോഗം ബാധിച്ച്, വെള്ളപ്പാണ്ട് ബാധിച്ച്, മാനസിക രോഗികള്, ഷെയ്ത്താന്റെ പ്രയാസമുള്ളവരടക്കം
ഏത് രോഗത്താൽ ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടും ഇനി ഒരു ചികിത്സയും വേണ്ട, ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടാത്തവരും ഉൾപ്പെടെ നിന്റെ ഹബീബിനെ ആശ്രയിച്ച് ഒരു ചികിത്സയും വേണ്ട, മജ്ലിസ് മതി എന്ന പ്രതീക്ഷയോട് എത്തിപ്പെട്ടവരടക്കം റബ്ബാകുന്ന നീ ഹൈബാകാതെ കബൂലാക്കി ആഫിയത്ത് നൽകണം റഹ്മാന്, സുഖം നൽകണം റഹ്മാന്, എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാന്. ഈ മജ്ലിസിൽ ഏത് രോഗികളുണ്ടോ കാമിലായ ശിഫ നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. പലവരും ബിസിനസിന് കൊടുത്ത്, വിസക്ക് കൊടുത്ത്, പെൺമക്കളെ കല്യാണം നടത്തി, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നടത്താൻ പലവർക്കും കടം കൊടുത്ത് ഹക്ക് തിരിച്ചു കിട്ടാതൊക്കെ പല നിലക്കും കടത്തിലകപ്പെട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ, ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വീടും നാടുമായിട്ടൊക്കെ അകന്ന് കഴിയുന്നവരുൾപ്പെടെ വല്ലാതെ കടം കൊണ്ട് പൊറുതിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി. ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, അഴ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റബ്ബ്, അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. അലർജിയുടെ അസുഖണ്ടായി തുമ്മി 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 തുമ്മിയിട്ട് ഇന്നലെ രാത്രി ഒരു സയ്യിദ് പാതിരാത്രി തുമ്മി തുമ്മി ഞാൻ ചോദിച്ചു ഇതെന്തൊരു തുമ്മലാണ്, എന്നോട് പറഞ്ഞു ദിവസം ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ ആലിമായ ഒരു സയ്യിദ്, നീ ആഫിയത്താക്കണം റഹ്മാൻ, നീ സുഖപ്പെടുത്തണം റഹ്മാൻ. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ കൽബനൊക്കെ ഹിമ്മത്ത് നൽകണം റഹ്മാന്, ഒരു നിലക്കും മുഷിപ്പ് നൽകല്ല റഹ്മാൻ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ മുഴുവനും തരണം ചെയ്യാനുള്ള ഹിമ്മത്ത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നീ ഏറ്റി നിലനിർത്തി തരണം റഹ്മാൻ. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കല്യാണം കഴിഞ്ഞ മക്കളല്ലാത്ത എത്ര ആളുകളായി മജ്ലിസിൽ, തിരുവനന്തപുരത്ത് നടക്കും, തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ, ഗുജറാത്തിൽ നിന്നുൾപ്പെടെ, ബോംബെയിൽ നിന്നുൾപ്പെടെ മക്കളുണ്ടാവാൻ മജ്ലിസിലെത്തിയവരുണ്ട്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് അവരിൽ ഭാര്യക്ക് ഭർത്താവിന് എന്ത് പ്രശ്നമാണെങ്കിലും ഖത്തറിൽ നിന്ന് മക്കളുണ്ടാവാൻ നിയത്ത് ചെയ്ത് എത്തിപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളടക്കം റബ്ബാകുന്ന നീ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഈ മജ്ലിസ് കബൂലാക്കണം റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം റബ്ബെ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. മക്കള് വയറ്റിൽ പോകുന്ന, മരിക്കുന്ന, നാലും അഞ്ചും മാസമാകുമ്പോ ബ്ലീഡിംഗ് ആകുന്ന, ജനിച്ച ഉടനെ മൗത്തായി പോകുന്ന ഒക്കെ പ്രയാസമുള്ളവരുണ്ട്. നാലും അഞ്ചും കുട്ടികൾ മൗത്തായവരുണ്ട്. ഭാര്യ പ്രഗ്നന്റാണ്, ഡേറ്റ് ഇന്ന ദിവസമാണെന്ന് പറഞ്ഞെത്തിയ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. ഇനി ജനിക്കുന്ന മക്കളെങ്കിലും കൺകുളിർക്ക സന്തോഷിക്കുന്ന മക്കളാക്കി ആ ദമ്പതികൾക്ക് നീ റാഹത്ത് നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബെ. ഞങ്ങളെ മക്കൾക്ക്, മുത്തല്ലിമുകൾക്ക് നല്ല അദബും അച്ചടക്കവും എൽമിൽ ബർക്കത്തും വലിയ ഉയർച്ചയും വലിയ പുരോഗതിയും നൽകണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന അവസ്ഥയിൽ റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്.
ഞങ്ങളുടെയും എല്ലാവരുടെയും സ്വഭാവം നന്നാക്കണം റഹ്മാൻ. മക്കൾ കള്ളുകുടിയന്മാരാണ്, മക്കൾക്ക് ഹറാമിന്റെ സ്നേഹമാണ്, ഭാര്യമാർക്ക് ഹറാമിന്റെ സ്നേഹമാണ്, ഭർത്താക്കന്മാർക്ക് ഹറാമിന്റെ സ്നേഹമാണ്, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്. നീ റാഹത്ത് നൽകണം റഹ്മാന്, നീ യോജിപ്പാക്കണം റഹ്മാന്, നീ ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ കള്ളുകുടിയന്മാരായ എത്ര ചെറുപ്പക്കാരാണ് ഈ മഹത്തായ മജ്ലിസിൽ വന്നിട്ട് നിന്റെ ഹബീബിനെ ആശ്രയിച്ച് സ്വലാത്ത് മജ്ലിസിൽ സംബന്ധിച്ച് അവരുടെ കള്ളുകുടി നിർത്തി, മോശപ്പെട്ട ജീവിത രീതി നിർത്തി, ഹിദായത്തിന്റെ വഴിയിലെത്തി, സുന്നത്ത് ജമാഅത്തിന്റെ വലമാന്റെ പിന്നിൽ പ്രവർത്തിച്ച് സ്വലാത്ത് മജ്ലിസ് ഒന്നും മുടക്കാതെ സ്വലാത്ത് സ്ഥിരമായിട്ട് തങ്ങളെ 11 സ്വലാത്ത് നിങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് 11 സ്വലാത്ത് 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷം ദായിമാക്കാൻ ബായാറ് സ്വലാത്തിൽ തങ്ങൾ പ്രസംഗിക്കുമ്പോ പറഞ്ഞല്ലോ, അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ആ സ്വലാത്ത് മുടക്കാറില്ല. വല്ലപ്പോഴും ജോലി കാരണം കുടുംബം പോറ്റാൻ വേണ്ടി ജോലി തിരക്കിനിടയിൽ ഞങ്ങളെ നിസ്കാരം ഖളാ ആയ നിസ്കാരത്തിന്റെ കൂടെ പോലും ഞങ്ങൾ ഈ സ്വലാത്ത് മടക്കി പറയാറുണ്ട്, കഥാക്കിയിട്ട് ചൊല്ലാറുണ്ടെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരുൾപ്പെടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ മഹത്തായ മജ്ലിസ് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലേക്ക് വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറി തിരിച്ചു വന്ന എത്രയോ തമ്മാടികൾ അവരുടെ ഫിസ്ക് നിർത്തി ഹിദായത്തിലേക്ക് വന്ന അനുഭവം മിസ്കീൻമാരായ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളതാണ് വലിയ ഖൈറായിട്ട് കാണുന്നത്. രോഗം സുഖപ്പെട്ടതിനേക്കാൾ, നടക്കാത്തവര് നടന്നതിനേക്കാൾ, സംസാരിക്കാത്തവര് സംസാരിച്ചതിനേക്കാൾ ഒരാളെങ്കിലും ഹിദായത്തിലെത്തിയാൽ ഏറ്റവും ഖൈറുമാണ്, നിങ്ങൾക്കതാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതെ യമനിൽ പോയിട്ട് ദഅവത്ത് നടത്തിക്കോ, എന്നെ വേർപിരിയുന്നതിൽ സങ്കടപ്പെടണ്ടെന്ന് പഠിപ്പിച്ച ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. മിസ്കീൻമാരായ ഞങ്ങൾ എല്ലാം കൊണ്ടും കുറവുള്ള ഞങ്ങൾ പാതിരാത്രി ജനങ്ങളെ വിളിച്ചു വരുത്തി, നിങ്ങൾ ഉപ്പാപ്പ തങ്ങളെ സ്നേഹിക്കണം, അവിടത്തെ ഉൾക്കൊള്ളണം, അവിടത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അവിടെ നിന്ന് പഠിപ്പിച്ച ആശയമായ സുന്നി ആശയത്തിൽ അടിയുറക്കണം, ഹറാമിന്റെ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുതെന്ന്. മിസ്കീൻമാരായ ഞങ്ങൾ നിന്റെ ഹബീബിന്റെ മഹബത്ത് കിട്ടാൻ അവിടെ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ പറയാണ്, തങ്ങൾക്ക് വഴിപ്പെടാൻ അത് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് അവിടെ നിന്നറിയിച്ചതുപോലെ മന്നത്തു അനീ ദഖലൽ ജന്ന, ഞങ്ങളത് പറയാണ്, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ, ഞങ്ങളെ ജീവിതം ശുദ്ധമാക്കണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അല്ലാ ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും നാട്ടിലും വീട്ടിലും നീ നൽകിയ മുഴുവത്തിലും പ്രത്യേകിച്ച് ഈ സദസ്സിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ലേറ്റ് പറഞ്ഞപ്പോ ഏറ്റെടുത്തവരുടെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. നിന്റെ ഹബീബിന്റെ സദസ്സിനെ പ്രകാശിപ്പിക്കുന്നത് കാരണം അവരുടെയും അഹലുകാരുടെയും ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, സിഹറുകൊണ്ട് ഞങ്ങളെ തകർക്കല്ല റബ്ബേ, ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. നാവില് പുണ്ണു വന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയാൻ ചിലപ്പോൾ സദസ്സുകളിൽ വിഷമിക്കുന്ന ആലിമീങ്ങളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, സിഹറ് കൊണ്ട് ഞങ്ങളെ കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രവർത്തനങ്ങളെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും, പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാനെ.
അയിന് നശിപ്പിക്കണം റബ്ബേ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ, സാഹിരീങ്ങള് ഹാസിദീങ്ങള് ളാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആഴ്ദായിങ്ങളെ ഷെറുല്ലെന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകല സാദാത്തുക്കൾ ഉലമാ ഖാദിമുകൾ ഞങ്ങളൊക്കെ നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, മൗത്തായ ബാപ്പമാര് ഉമ്മമാര് സഹോദര സഹോദരിമാര് ഉസ്താദന്മാര് ശൈഖുനാ താജുൽ അലമ നൂറുൽ അലമ പസോട്ട തങ്ങള് പുല്ലാര കഴിഞ്ഞ വെള്ളിയാഴ്ച പെടുന്നതിന് അറ്റാക്ക് ബാധിച്ച് നമ്മുടെ സ്നേഹിതനായ പുല്ലാര മുഹമ്മദ് സഖാഫി അടക്കം ആര് മൗത്തായി ഖബറിലുണ്ടോ ദറജ ഉയർത്തണം അല്ലോ, ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ അർപ്പിച്ചു കൂട്ടിത്തരണം റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, ഗൾഫ് നാട്ടിലെ ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കള് നാട്ടിലും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഗൾഫിലും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ ജോലി നൽകണം അല്ലാഹ്, ഉള്ള ജോലിയിൽ ബർക്കത്ത് നിലനിർത്തി കൊടുക്കണം റഹ്മാൻ, നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങള്, അയൽവാസികളെ പ്രയാസം, നാട്ടിലെ പ്രശ്നങ്ങള് എല്ലാം റാഹത്താക്കണം റഹ്മാൻ. വിവാഹപ്രായമെത്തിയ 10, 23, 30 വയസ്സടക്കം കഴിഞ്ഞ എത്രയോ സഹോദരിമാര് കല്യാണം ശരിയാകാതെ 40 വയസ്സുള്ള ഒരു മുഅല്ലിമായ സുഹൃത്ത് വന്ന് കരഞ്ഞു പറഞ്ഞു തങ്ങളെ രണ്ട് പെങ്ങന്മാര് ഇരട്ടകളാണ്, 33 വയസ്സായി 40 വയസ്സായി എനിക്ക് ബാപ്പ ചെറുപ്പത്തിലെ മൗത്തായി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പെങ്ങന്മാരെ കെട്ടിക്കാത്തത് കൊണ്ട്, നിക്കാഹ് കഴിക്കാത്തത്, കല്യാണം കഴിക്കാത്തത് കൊണ്ട് സങ്കടപ്പെട്ട് പൊര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുടെ കണ്ണീര് റബ്ബാകുന്ന നിനക്കറിയാം. ആര് വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾ പെൺകുട്ടികളുണ്ടോ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്, വീടിന്റെ പണി തുടങ്ങിയവര് സ്ഥാപനത്തിന്റെ പണി മസ്ജിദുകൾ അടക്കം നീ പൂർത്തിയാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാൻ. അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തങ്ങളെ കണ്ടാൽ പിന്നെ ഹറാമിന്റെ കൽബ് വരൂല, പിന്നെ ഹറാമിന്റെ ചിന്ത വരൂല, പിന്നെ ഹറാമിന്റെ നോട്ടം വരൂല, പിന്നെ ഹറാമിന്റെ ജീവിത രീതി വരൂല. ആ നിലക്ക് ഞങ്ങളെ ശുദ്ധരാക്കണം റഹ്മാൻ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. തങ്ങളെ ഞങ്ങൾക്ക് നിസ്കാരത്തിൽ സലാം പറയുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ തങ്ങൾ കൽബിൽ തെളിഞ്ഞു വരുന്ന നിലക്ക് ഞങ്ങൾക്ക് തങ്ങളെ കാണണം. അതിന് ഈ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. കേസുകളിൽ കുടുങ്ങിയിട്ട് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെട്ടിട്ട് ഈ മജ്ലിസ് കാരണം കേസിൽ നിന്ന് മോചനം കിട്ടുമെന്ന ഉറപ്പിൽ എത്തിപ്പെട്ട പ്രിയപ്പെട്ടവർ ദൂരതിക്കിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ്, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മക്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ സുഖപ്പെടുത്തണം അല്ലാ. ഏത് വിഷമങ്ങളുണ്ടോ നീ തീർക്കണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും സകലർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. അല്ലാ, ഞങ്ങൾ ദുനിയാവിന്റെ പിന്നിൽ പോയിട്ടില്ല, ഇനി പോകില്ല. ഞങ്ങളെ കൽബ് വെള്ളം പോലെ അറിയുന്ന റബ്ബാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ പരീക്ഷിക്കാതെ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് ഒരു തരത്ത് തളർത്താതെ രോഗികളാക്കാതെ ഞങ്ങളെ നീ ഹറ്റാക്കിൽ നൽകി പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല അല്ലാ. ഓക്സിജനിലും വെന്റിലേറ്ററിലും കഴിയുന്നവരുണ്ട്, നീ സുഖം നൽകണം റഹ്മാന്. ഞങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക്
ഒരു ഭാഗത്ത് തളർത്തല്ല റഹ്മാൻ, ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായി ഹക്ക് ഹക്കായിട്ട് തുറന്നു പറയാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖൊക്കെ ഞങ്ങൾക്ക് നീ ഏറ്റു നിലനിർത്തിയിട്ട് അവസാനം ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മലായികത്ത് കാണിക്കുമ്പോ എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാന്, ഈമാൻ സലാമത്തിലാക്കണം റബ്ബ്, ഖബറുൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്, ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدنا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وبحقه